ഫ്രാൻസിസ് എരുഷലേമിൽ നിന്നും ശബത് ശലോം ശബാത്താണ് അപ്പോൾ എല്ലാവർക്കും ഒരു ശബാത് ശലോം പറഞ്ഞേക്കാന്ന് കരുതി ഇന്ന് സൂമുണ്ട് അപ്പൊ സൂമിന് മുമ്പേ ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈവിൽ വന്ന് ഇൻഫോം ചെയ്തതിന് ശേഷം സൂമിലേക്ക് പോകാമെന്ന് കരുതിയിട്ടാണ് ഞാനിപ്പോൾ ലൈവ് വന്നത് തന്നെ അപ്പോൾ സഹോദരങ്ങൾ എല്ലാവരും സുഖകരിക്കുന്നോ എല്ലാവരും ശബത്ത് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ ശബത്ത് ആചരിച്ചവരെ ഓർത്ത് ദൈവത്തിൽ നന്ദി പറയുകയാണ് ബിൻസിറ്റി ശബാദ്ശലോ മുത്തേ പ്രവീൺ ബ്രദർ ബ്രദറേഴ്സ് ശബാദ്ശലോം ആമോസ് ബ്രദർ ബ്രദറേഴ്സ് ശബാശലോം സഹോദരങ്ങളെ ഇപ്പോൾ ഇസ്രായേലിൽ യുദ്ധം നടക്കാൻ അതായത് ഗലീലയുടെ അതിർത്തിയിലെല്ലാം സൈറൺ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇറാൻ ലബനോനും സിറിയയുമായിട്ടൊക്കെ ചേർന്ന് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തന്നെ കാര്യങ്ങൾ അപ്പോൾ മിക്കവാറും യുദ്ധം കടുത്ത രീതിയിൽ നടക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ യുദ്ധം ലബനോനുമായിട്ട് യുദ്ധം ഹടിപ്പിച്ചു കഴിഞ്ഞാൽ യാക്കോവിനെല്ലാം യുദ്ധത്തിന് പോകേണ്ടി വരും അപ്പോൾ എനിക്ക് അതിനോർത്ത് വിഷമമുണ്ട് എങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുക എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണല്ലോ അതുമാത്രമല്ല എനിക്ക് ഇതും നടക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് ഡെയർ ഡേയ്സ് വാറുപോലെ പെട്ടെന്ന് തീരണം അല്ലാതെ ഇങ്ങനെ മണിക്കൂറുകളോളം വർഷങ്ങളോളം നീണ്ടുപോകുക എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കത് അല്ല ഹമാസ് എന്ന് പറഞ്ഞ പിന്നെ ഹമാസിനോടുള്ള പോരാട്ടം എന്ന് പറയുന്ന ഒരു രാജ്യത്തോടുള്ള യുദ്ധമല്ലല്ലോ അത് ഒരു എന്താ പറയുന്ന ഒരു തീവ്രവാദ ഗ്രൂപ്പിനോടുള്ള യുദ്ധമായതുകൊണ്ടാണ് ഇസ്രായേൽ ഇത്രയും കാലം ദീർഘിപ്പിക്കേണ്ടി വരുന്നത് ആ യുദ്ധം പക്ഷേ ഈ മറ്റു രാജ്യങ്ങൾ സിറിയയുമായിട്ട് ഇപ്പൊ പുതിയ അറിവെന്ന് പറയുന്നത് ഇറാൻ സിറിയേനോടും ലെബനോനുമായിട്ട് നിന്നുകൊണ്ട് ചേർന്ന് യുദ്ധം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് തന്നെ അപ്പോൾ ഓൾറെഡി ഹിസ്ബുള്ളയുടെ ആക്രമണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗലീലയുടെ ഭാഗങ്ങളിലെല്ലാം സൈറൻ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഷബാത്താണ് ഇവർക്ക് എപ്പോഴും ടാർജറ്റ് യുദ്ധം ചെയ്യാനായിട്ട് അവർ ടാർജറ്റ് ചെയ്യുന്ന ഷബാത്തിനെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഷബാത്തിൽ യുദ്ധം നടക്കുന്ന സാഹചര്യമായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഷബാത്താണ് ഷബാത്തിൽ ഗലീലയിലെ ഭാഗങ്ങളിലെല്ലാം യുദ്ധം നടക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഗാസയുടെ അതിർത്തി പ്രദേശമായ കിരിയാത് എന്റെ പേരെന്തുവാ മിലാച്ചിയോ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ എന്തുപറയുന്നത് ഗാസയിൽ നിന്നും തന്നെ ഒരു മിസൈൽ വീണിട്ടുണ്ട് പക്ഷെ അത് പൊതു സ്ഥലത്താണ് വീണിരിക്കുന്നത് ആളപായം തന്നെ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ഗാസയുടെ അതിർത്തിയിൽ നിന്നും മിസൈലുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ ഹിസ്ബുള എന്തുവാ ലബനോനിൽ നിന്നും അയക്കുന്നുണ്ട് ഇറാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് സിറിയയിൽ നിന്നുമുണ്ട് സിറിയയുമായി ചേർന്ന് നിന്നിട്ട് യുദ്ധം ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സിക്സ് ഡേയ്സും പോലെ ആറ് ദിവസത്തെ യുദ്ധം പോലെ തന്നെ യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് ഈ രാജ്യങ്ങളെയെല്ലാം കൂട്ടുപിടിച്ചിട്ട് ജോർദാന്റെ നിലപാട് ഇതുവരെയൊക്കെ അറിയിച്ചിട്ടില്ല ഈജിപ്തിന്റെയും നിലപാട് അറിയിച്ചിട്ടില്ല കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ടൻ വഴി ഓടിയത് കൊണ്ട് തന്നെ ജോർദാനും ലബനോനും ഒക്കെ എങ്ങനെയാണ് ഇതിന് തീരുമാനമെടുക്കുന്നതെന്ന് അറിയത്തില്ല എങ്കിൽ പോലും പ്രവീൺ ബ്രദറെ തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യമാണ് ഇസ്രായേലിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് പ്രത്യേകിച്ചും ഈ സമയത്തും ഇസ്രായേലിന് പ്രത്യേക പ്രാർത്ഥന ഉണ്ടായിരിക്കണം കാരണം ആറു ദിവസത്തെ യുദ്ധസമയത്ത് ഇസ്രായേലിന് ഇവരെ പ്രതിരോധിക്കുവാൻ തക്കവണ്ണമുള്ള യാതൊരുവിധ യുദ്ധസാമഗ്രികളും മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇസ്രായേലിന് ഇല്ലാതിരുന്ന ഒരു സാഹചര്യത്തിൽ അവരെല്ലാം സിനഗോഗിൽ ഒറ്റക്കെട്ടായി പോയി നിന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് ദൈവം ഇസ്രായേലിന്റെ പരിചയമായിരുന്നു കൊണ്ട് ലോകത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ ആറ് ദിവസത്തെ യുദ്ധത്തിൽ യരിശ്ലേമിനെ ദൈവം അടക്കി കൊടുക്കുകയും അതുപോലെ തന്നെ തീവ്രവാദികളെയും എല്ലാവരെയും എന്ത് ചെയ്തു ആട്ടിപ്പുറത്താക്കുകയൊക്കെ ചെയ്തത് ദൈവത്തിന്റെ ഒരു കരമാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സമയത്തും നിങ്ങൾ പ്രത്യേക പ്രാർത്ഥനയിൽ ഓർക്കുക അവർക്ക് ദൈവത്തിന്റെ കൃപയാൽ ശക്തിപ്പെടണം ജനം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധിക്കണം ഇതിനകത്ത് ഏറ്റവും വലിയൊരു ഭയാനകത എന്ന് പറയുന്നത് തന്നെ ഇതിനകത്ത് തന്നെ ഇരുപത് ലക്ഷത്തോളം ഈ ഇസ്ലാമിക അറബികളുണ്ട് ഈ മുസ്ലിങ്ങളുണ്ട് ഇരുപത് ലക്ഷത്തോളം മുസ്ലിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഇസ്രായേലിൽ അപ്പോൾ ഈ യുദ്ധത്തിൽ ഇവിടെയുള്ള മുസ്ലിം തീവ്രവാദികൾ ഇവിടെയുള്ളവരെ തിരിഞ്ഞു നിന്ന് അവരക്രമത്തിന് ഇരു എന്തുവാക്കം കൂട്ടിയാൽ ഇന്ദിഫാദ എന്ന് പറയും അതിനെ ഇന്ദിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എന്താ എന്തുപറയുന്ന ഇന്ദിഫാദ എന്ന് പറയും ഇന്ദിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉള്ള ഫ്രാൻസിസ് ആന്റണി ദൈവം അനുഗ്രഹിക്കട്ടെ ആബ ഏവറേത് ഓക്കേ അപ്പോൾ ഇന്ദിഫാദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്രായേലിന് വിരോധമായി തിരിയുക എന്നുള്ളതാണ് ഇന്ദിഫാദ എന്ന് പറയുന്നത് തന്നെ അപ്പോൾ മിക്കവാറും അത് നടക്കാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല ഇപ്പോൾ എല്ലാവരും തന്നെ ഇപ്പം അലക്സ കക്കൂസിനകത്തുള്ള ഇമാമിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലസ കക്കൂസിൽ കൊണ്ട് ഈ മരിക്കൊല്ലപ്പെട്ട ഇഷ്മൽ ഹനന്യയെ സ്തുതിച്ചുകൊണ്ട് വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടത്തിയ പ്രസംഗം രാജ്യവിരുദ്ധ പ്രസംഗമായിട്ട് മാറി ഇസ്രായേലിൽ കൊണ്ട് തന്നെ ഇസ്രായേലിന് വിരോധമായിട്ട് രാജ്യത്തിന് വിരോധമായിട്ട് ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തതുകൊണ്ടാണ് അല്ലഖ്സായിലുള്ള ഇമാവിനെ ഇപ്പോൾ ഇസ്രായേൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെ രാജ്യത്തൊട്ടാകെ അതുപോലെ രാജ്യത്തിലെ പിന്നെ വിദേശ പൌരന്മാരോടെല്ലാം ഇസ്രായേൽ താക്കീത് കൊടുത്തിട്ടുണ്ട് പ്രത്യേക താക്കീത് കൊടുത്തിട്ടുണ്ട് ഇസ്രായേലിന്റെ മതചിഹ്നമായ തൊപ്പി വെക്കുക അതുപോലെ സിസിത്ത് എന്ന് പറയുന്ന വസ്ത്രം പുറത്തു കാണിച്ച് നടക്കുക യഹൂദന്മാരുടെ വസ്ത്രധാരണം നടത്തുക ഇതെല്ലാം പരമാവധി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക താക്കീത് ഇസ്രായേൽ കൊടുത്തിട്ടുണ്ട് ഈ ടൂറിസ്റ്റായിട്ട് പോയവർക്കെല്ലാം തന്നെ ഇപ്പൊ ഫ്രാൻസിൽ ഒളിമ്പിക്സ് നടക്കുന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ജൂഡോ മത്സരത്തില് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയത് ഇസ്രായേൽ വുമനാണ് യുവതിയാണ് ഇപ്പോൾ രണ്ട് സ്വർണ മെഡൽ ഇസ്രായേൽ കരസ്ഥമാക്കിയിട്ടുണ്ട് ഫ്രാൻസിൽ നടക്കുന്ന ജൂഡോ ഒളിമ്പിക്സിനകത്ത് തന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ സാക്കി സാക്കി ആരാടാ മലപ്പുറത്തെ പടക്കം നിന്റെ ഉമ്മയാണോ സാക്കി സാക്കി ഏഹ് നിന്റെ ഉമ്മ മലപ്പുറത്തെ പടക്കമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവിടം വരെ വരേണ്ട കാര്യമില്ലല്ലോ ഏഹ് നിന്റെ അമ്മ മലപ്പുറത്ത് പടക്കം ആയതുകൊണ്ട് ആ പടക്കം പോയിട്ട് ഇറാനിൽ പൊട്ടിത്തെറിച്ചിട്ട് ഇപ്പൊ ഇഷ്മ എന്ത് ചെയ്തത് മയ്യത്തായി കിടക്കുന്നത് നിന്റെ അമ്മ പടക്കം പോയിട്ടേ ഇറാനിൽ പോയി പൊട്ടിത്തെറിച്ചതിന്റെ ഗുണവാ അതുകൊണ്ട് ആ പടക്കത്തിനോട് പറ എവിടെ പോയി പൊട്ടിത്തെറിക്കാതെ അടങ്ങിയിരിക്കാം പ്രകടസാക്കി സാക്കി ചെല്ലെ നിന്റെ ഉമ്മ പടക്കത്തിനോട് പറ ആ വെടിപ്പടക്കത്തിനോട് പറ അവളെ പോയി പൊട്ടിത്തെറിച്ചിട്ടാകുമ്പോഴത്തേക്കും യാഹ്യാ സിൻവാറും കൂടി ബാക്കി ഇരിപ്പുണ്ട് അതുപോലെ ഹാലിത് മഷാലു ഏ നിന്റെ ഉമ്മയോട് പറ എന്തായാലും ഇപ്പൊ ഇസ്മായ ഖനനിയായുടെ മൂട്ടിന്റെ താഴെ പോയി അമ്മ പോയി പോയി അമ്മ പൊട്ടിത്തെറിച്ചല്ലോ ഇനി യാഹിയാ സിൻവാറും ഇനി ഇസ്മയ അലിത്മശാലും ഉണ്ട് അവമാരുടെ കോത്തിലും പോയിട്ട് ഉമ്മയെ പോയി പൊട്ടിക്കാൻ പറഞ്ഞു നിന്റെ ഉമ്മയെ പോയി പടക്ക ഉമ്മേനെ അവന്റെ ഉമ്മ പൊട്ടിത്തെറിച്ച പടക്കമാണ് ഇഷ്മൽ നെഞ്ചത്ത് നെഞ്ചത്തിപ്പൊ കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അവൻ മാലപ്പടക്കമായിട്ട് തൂക്കി തൂക്കിവെച്ചിരിക്കുന്നത് റെസ്റ്റിങ് പ്ലേസ് ദ ഇറാൻ അതെ 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 ഇറാന്റെ കാര്യത്തിനകത്തൊരു ഇതായി അവന്റെ ഉമ്മയെ സാക്കി സാക്കി അങ്ങനെ കരയാതെ സാക്കി സാക്കി നിന്റെ ഉമ്മയെ ഓർത്ത് ഷേ ഇങ്ങനെയൊക്കെ കരയാണോ വയനാട്ടിൽ കൊറേ കരയാൻ കിടക്കുന്നുണ്ടല്ലോടാ കവറിടത്തിനകത്തൊക്കെ കുഴുതോണ്ടി തുഴുതോണ്ടി ഏഹ് കവർ കുഴിക്കാൻ ആളില്ല പോലെ വയനാട്ടിൽ എന്നാ പോയി കുഴിച്ചു കൊടുക്ക് സാക്കി സാക്കി അപ്പോൾ എന്തായാലും പ്രിയ സഹോദരങ്ങളെ ഞാൻ ഷൈജു തോമസ് അവനൊരാശ്വാസം അതെ 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 അവന്റെ അമ്മയുടെ വടക്ക കച്ചവടം കച്ചവടം പൊടിപൊടി പൊടിപൊളിച്ചു എന്തായാലും എന്തായാലും ഇസ്രായേലിലെ ഇപ്പോൾ ഗലീലയിലെ ഭാഗങ്ങളിലെല്ലാം സൈറൺ മുഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അയേണ്ടോമുള്ളത് ഉള്ളതുകൊണ്ട് അത് പ്രതിരോധിക്കും പക്ഷേ പക്ഷെ ഇറാൻ തിരിച്ചടി ഇന്ന് തന്നെ യാഹിയാ സിൻവാറിനെ അഞ്ച് ഭീകരന്മാരെയാണ് കൊലപ്പെടുത്തിയത് യാഹിയാ സിൻവാറിനെ നോക്കി പോയതാണ് തുരങ്കത്തിലേക്ക് പക്ഷേ യാഹിയാ സിൻവാറിന് കിട്ടിയില്ല യാഹിയാ സിൻവാർ ഒളിവിലാണ് യാഹിയ സിൻവാർ യാഹിയ സിൻവറിന് സജീദ് പി അബ്ദുൽ കരീം നല്ല സംസ്കാരമുള്ള ചേച്ചി എന്തായാലും മുഖം മമ്മത് കാമഭ്രാന്തന്റെ അത്രയും സംസ്കാരം ഇല്ല മമ്മദ് കാമഭ്രാന്തന്റെ ഒരു സംസ്കാരം ഉണ്ടല്ലോ ആറു വയസ്സുകാരിയെ നടത്തുന്ന ഭോഗം ബലാത്സംഗം നടത്തുന്ന ബോധ ഭോഗം അത്രയും സംസ്കാരം ഇല്ല എന്തായാലും അതുകൊണ്ട് ആ മമ്മത് കാമഭ്രാന്തിന്റെ സംസ്കാരം ഇല്ലാണ്ട് പോയതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുകയാണ് കേട്ടാടാ സാജിദ് ബി അബ്ദുൽ കരീമേ ഏ ഇതൊക്കെ പറയാനും നിനക്കൊക്കെ ഉള്ള ഒരു കഴിവുണ്ടല്ലോ സമ്മതിക്കണം അതും സാജിദ് ബി അബ്ദുൽ കരീം എന്ന പേരിട്ട് നീ എന്നുള്ള പേര് എവിടെന്നാ കിട്ടിയത് നിന്റെ പാപ്പ ഇട്ട പേരാണോ അബ്ദുൽ കരീം ഏഹ് എടാ സാജിദ് ബി അബ്ദുൽ കരീമേ എടാ മുഹമ്മദ് മമ്മദ് കാമഭ്രാന്തിനെ തന്തയില്ല ഏ ആമിനെത്താത്ത ഉണ്ടാക്കിയിട്ടത് കള്ളപെടിക്ക അത് വല്ലതും നിനക്കറിയാമോ നിന്റെ മമ്മദ് കാമഭ്രാന്തിന് ആരാ ഉണ്ടാക്കിയിട്ടേന്ന് വല്ലതും അതുകൊണ്ട് മക്കളൊരു കാര്യം ചെയ് ഒരുപാട് കിടന്ന് എൻ്റെ പേജിൽ കിടന്ന് കരയാതെ പോയിട്ട് ആമനത്താത്ത ഏത് വെടിക്ക് ഉണ്ടാക്കിയിട്ടതാണ് നമ്മുടെ മമ്മത് കാമഭ്രാന്തനെന്ന് പറഞ്ഞിട്ട് ആദ്യം ഒരു പഠനം നടത്തുപോയി നിങ്ങളെല്ലാം എന്തു പറയുന്നെ സഹദേവൻ കരിയിൽ നിന്റെ അമ്മയുടെ വായിൽ ഉസ്താദിന്റെ പടക്കം വെക്കടാ സഹദേവൻ കരിയിലെ ഏ നിന്റെ അമ്മ സംസാരിക്കുന്നത് മലയാളമല്ലേ അപ്പോൾ അവള് സഹദേവൻ കരിയിലെ ഏ അവൾ അറബിക്കാണോ സംസാരിക്കുന്നത് ഉസ്താദുമാരുടെ പടക്കം വായിലോട്ട് ഇരിക്കുന്നതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂർ അവൾക്ക് അറബിക്കേ വരത്തുള്ളൂ സഹദേവൻ കരിയിലിന്റെ അമ്മയ്ക്ക് ഏ സഹദേവൻ കരിയിലിന്റെ അമ്മയുടെ വായിലോട്ട് അറബിക്കേ അവളുടെ അമ്മ സംസാരിക്കത്തുള്ളൂ സഹദേവൻ കരിയിൽ നിനക്ക് കരിയിലെന്ന് വേരുമെന്ന് എന്താണെന്നറിയാമോ നിന്നെ കരിയോയിലുണ്ടാക്കിയിട്ടത് കൊണ്ടാ വെല്ലം കാട്ടറബിക്കുണ്ടാക്കിയിട്ടത് കൊണ്ടാ നിനക്ക് കരിയിലെന്ന് പേര് വന്നത് മനസ്സിലായോ അപ്പൊ സഹദേവൻ കരിയിലിന്റെ അമ്മ മലയാളം സംസാരിക്കത്തില്ല അവൾ അറബിക്കേ സംസാരിക്കത്തുള്ളൂ കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഉസ്താദുമാരുടെ എന്തുവാ പടക്കം അവളുടെ വായിലോട്ട് കയറിയിരിക്കുന്നത് കൊണ്ടാ അവക്ക് അറബിക്ക് മാത്രമേ വരുന്നുള്ളൂ സഹദേവൻ കരിയിലെ നിന്നെ ഉണ്ടാക്കിയത് നിന്റെ അമ്മ തൂറിയിടുകയാണ് ചെയ്തത് മലപ്പുറത്തെ മുസ്താദുമാരുടെ കുഞ്ഞിന് നിന്റെ അമ്മ കൊതം കൊടുത്തിട്ട് ആ കൊതം വഴിക്ക് നിന്നെ പ്രസവിച്ചിടുകയാണ് ചെയ്തത് സഹദേവൻ കരിയിലെ മനസ്സിലായോ നിന്റെ ഉമ്മ നിന്റെ അമ്മ നിന്നെ തൂറിയിട്ട കഥ എന്നോടല്ല ചോദിക്കേണ്ടത് പറഞ്ഞ മനസ്സിലായോടാ സഹദേവൻ കരിയിലെ നിന്റെ അമ്മ തൂറിയിട്ട കഥ എന്നോടല്ല ചോദിക്കേണ്ടത് നാണവുമാനവും ഉണ്ടോടാ ഉളുപ്പ് കേട്ടവന് നിന്റെ അമ്മ തൂറിയിട്ട കഥ എന്നോട് പ്രസവം എന്ന് പറയാനായിട്ട് എടാ ഏ അവന്റെ അമ്മ വിട്ടു പോലെ അവനെ നീ തീട്ടത്തിലുണ്ടായതാണെന്ന് പറയാൻ വേണ്ടി എന്റെ പേജ് വരെ വേണം നിനക്ക് കരിയോയിലുണ്ടാക്കി എന്നാ ഞാൻ വിചാരിച്ചത് പിന്നീടാ മനസ്സിലായതല്ല തൂറിയിട്ടുണ്ടാക്കിയ തീട്ടത്തിലുള്ളതാ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു മനസ്സിലായോടാ സഹദേവൻ കരിയിലേ അപ്പൊ കരിയോയിലല്ല നീ ഉണ്ടാക്കി നിനക്കിടേണ്ടത് തീട്ടം എന്നാ സഹദേവൻ തീട്ടം കരിയോയിലല്ല നിനക്കിടേണ്ടത് അതുകൊണ്ട് ചെല്ല് താഹിർ വലിക്കുന്ന് വള്ളിക്കുന്ന് എന്താണ് താഹിറേ ഏഹ് താഹിർ എന്താ വന്ന വഴിക്ക് ഓടണോ ഏതെങ്കിലും വഴിക്ക് കൂടി ഏഹ് കണ്ടം വെട്ടി വെക്കണോ ഞാന് താഹിറിനെ ഓടാനായിട്ട് എടാ താഹറേ നിന്നെ കണ്ടം വെട്ടി വെക്കണോ ഞാന് ഓടാനായിട്ട് ഓടിയോ അതിനു മുമ്പേ താഹിർ എന്തുവാ അവൻ്റെ പേരും വായിക്കാൻ ഫുള്ളും പറയാൻ കിട്ടിയില്ലല്ലോ ഏ താകീർ വന്ന വഴിക്ക് ഇതിനെ ഓടിയെന്ന് കളഞ്ഞു താഹിർ വളിക്കുന്നു നിനക്ക് വളിക്കുന്ന പേരിടേണ്ടത് താഹിർ വളിക്കുന്നെന്നാ നിനക്ക് പേരിടേണ്ടത് മനസ്സിലായോ അതുകൊണ്ട് താകീർ വളിയടിച്ച് വളിയടിച്ച് പോകാതെ നീ സ്ഥലം കാലിയാക്കും സഹദേവം കരിയോലൊക്കെ കൊള്ള ൂറിയിട്ടതിന്റെ കഥ പറയാൻ വേണ്ടി വന്നിരിക്കുക അവന്റെ അമ്മയുടെ വായില് ഉസ്താദുമാരുടെ പൂക്കുറ്റി കയറി ഇരിക്കുവാണെന്ന് അതുകൊണ്ട് ഉസ്താദുമാരുടെ പൂക്കുറ്റി കയറി അമ്മയുടെ വായിലിരിക്കുന്നോണ്ട് അമ്മ അറബിക്കേ സംസാരിക്കത്തുള്ളൂ മലയാളം സംസാരിക്കാൻ അമ്മയ്ക്ക് അറിയില്ല പോലും സാഹിദ് സഹദേവന്റെ അമ്മക്ക് ഏ നിന്റെ അമ്മയ്ക്ക് അമ്മക്ക് എടാ എടാ ഊളകളെ എന്നോട് സംസാരിക്കുമ്പോഴേ നോക്കിയും കണ്ടൊക്കെ സംസാരിക്കും ഒരു പെണ്ണ് വന്നിരുന്ന് എന്തുപറയുന്നേ അബ്ദുൽ സമാദ് വർഗീയ കോമരം ആര് നിന്റെ മമ്മത് കാമഭ്രാന്തനോ തീട്ടം മുഹമ്മദിനെയാണെ കുറിച്ച് പറഞ്ഞത് അബ്ദുൽ സമാദ് അവൻ വർഗീയ കോമരമാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലട അവൻ തീട്ടം മുഹമ്മദ് അതുകൊണ്ടാണല്ലോ നിന്നെപ്പോലുള്ള തീട്ടവർഗങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നേ ഈ ലോകത്ത് ഏ അവൻ വർഗീയ കോമരമായതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നെപ്പോലുള്ള തീട്ടവർഗങ്ങളെയൊക്കെ ഉണ്ടാക്കിയിട്ടിരിക്കുന്നെ ആ തീട്ടവർഗ്ഗങ്ങളുടെ കൂറാണ് ഈ ലോകം മുഴുവൻ ഇന്ന് കടന്ന അനുഭവിക്കുന്നത് നിന്നിപ്പോഴുള്ള ഇല്ലാതിരുന്നെങ്കിൽ ഈ രോഗം എന്നെ രക്ഷപ്പെട്ടേനെന്നറിയാമോ ഏ നിന്നെപ്പോഴുള്ള ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം രക്ഷപ്പെട്ടു പോകേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് വർഗീയ ഗോപുരം കോമരം ഓടിക്കോ നിന്റെ തള്ളാനെയും പിടിച്ചുകൊണ്ട് ഓടിക്കോ തള്ളായിപ്പോൾ ഓടും കണ്ടം വഴി ഓടാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ഇറാനും ഈ ലെബനോനും സിറിയയും ഒക്കെ ആയിട്ട് ഇസ്രായേലിനോട് വരുന്നുണ്ട് ഇനി യുദ്ധത്തിന് വേണ്ടിയിട്ട് വരും വരും എന്നൊക്കെ പറയുന്നുണ്ട് അവന് ഓന വടക്കം കൊണ്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഒരു സമയം എടുക്കും ഇറാന്റെ ഓനവടക്കമേ അന്നൊരു ദിവസം ആ തിരിപ്പ് തിരിക്കമ്പി തിരിപ്പ് ഓർക്കുന്നുണ്ടോ വിഷുവിന് കത്തിച്ചു വിട്ടത് നിങ്ങൾക്ക് അവിടെ ഒരു സുഖിപ്പിക്കാൻ നിങ്ങളെയൊക്കെ വിഷുവിന് നിങ്ങളുടെ ഹായ് പറയാൻ വേണ്ടിയിട്ട് അയച്ച ഓന ഉണ്ടല്ലോ അതിൻ്റെ ബാക്കി എങ്ങാണ്ട് ഇരിപ്പുണ്ടെന്ന് അതിങ്ങോട്ട് അയക്കുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കട്ടെ എവിടെ ഇട്ട് പൊട്ടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഏ അതുകൊണ്ട് ആ ഓന വടക്കമൊക്കെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ് ഇസ്രായേൽ വന്നിട്ട് വേണം അങ്ങോട്ട് വെച്ച് കാച്ചി കൊടുക്കാനായിട്ട് ഊളകളെ ാണവുമാനവാണ് ഏ വി ഹ് സ്റ്റാർട്ടഡ് ദ വാർ ഫ്രം ലൈഫ് ടുഡേ അതെ 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 ഇന്നത്തെ ലൈവില് യുദ്ധം അങ്ങ് തുടങ്ങുവ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യുവന്മാർ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാവല്ലോ യുദ്ധം വീണ്ടും തുടങ്ങണം ഇസ്രായേൽ യുദ്ധം വീണ്ടും തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ലൈവില് തുടങ്ങും എന്തായാലും യുദ്ധം ഏ ജെറിൻ ഫിലിപ്പ് തീർച്ചയായിട്ടും വേഗത്തിൽ വരാൻ പോകുന്നു എന്നതിന്റെ മുന്നറിയിപ്പാണ് ഇതൊക്കെ സംഭവിക്കണമല്ലോ ഇഷ്മൽ ഹനയെ പടവാക്കിയതോടുകൂടി യുവന്മാർക്ക് കാര്യം ഈ യുദ്ധം നടക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം വേറൊന്നുമല്ല പ്രിയ സഹോദരങ്ങളെ അതായത് ഈ യുദ്ധം നടക്കുന്നതിന്റെ പിന്നിലെ കാരണമെന്ന് പറയുന്നത് യുവമാർക്ക് ഭയം കൊടുത്തു ഭയം കൊടുത്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇസ്രായേല് തേടിപ്പിടിച്ച് തേടിപ്പിടിച്ച് എന്ത് ചെയ്യുക ഇസ്രായേല് ഇതിന്റെ തലപ്പത്തിരിക്കുന്നവന്മാരെയാണ് തീർക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളോടല്ല ഇസ്രായേലിന്റെ വൈരാഗ്യവും ഇസ്രായേൽ മറുപടി കൊടുക്കുന്നതും പിന്നെയോ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവന്മാര് ഇസ്രായേലിന് മറ്റുള്ളവരെ കുരുതിക്ക് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ആദ്യം എന്ത് ചെയ്തു ഇറാന്റെ പ്രസിഡന്റിനെ തീർത്തു ഇസ്രായേല് ഇപ്പം ഇസ്മായിൽ ഖനൈ അവൻ കൂട്ടിനകത്ത് നിന്ന് പുറത്തേക്ക് ചാടി ഖത്തറിന്റെ സെമില് ഇതിനകത്ത് ഇരുന്ന് കൊണ്ട് അവൻ പുറത്തേക്ക് ചാടി അവൻ വിചാരിച്ചു ഇറാൻ അവന് സെയ്ഫായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ ഖാലിത്ത് മശാലിന് ഒരു പണി കൊടുത്തതാ ഇസ്രായേൽ ഇന്നും ഖാലിത്ത് മഷാൽ ജീവനോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇസ്രായേലിന്റെ മരുമരുന്നു കൊണ്ടാണ് ജീവനോട് ഇരിക്കുന്നത് ഒരിക്കല് ബിജിലി മാത്യു നീ ആരോടാണോ സംസാരിക്കുന്ന ബിജിലി മാത്യു ഏ നീ സംസാരിക്കുന്നത് ഈ ഭ്രാന്തന്മാര് സംസാരിക്കുന്ന കണക്ക് സംസാരിക്കാതെ തെളിച്ച് സംസാരിക്കേ നീ എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ എന്നോട് മറുപടി പറയുന്ന കണക്ക് സംസാരിക്കേ അല്ലാതെ നിന്റെ കമന്റിനകത്ത് ആണിനിയാണോ നീ പറയുന്നത് വെണ്ണിനെയാണോ നീ പറയുന്നതെന്ന് ഒരു ഒത്തും പിടിയില്ല അത് എന്തൊക്കെയോ നീ ഉണ്ടാക്കി പറയുന്നത് ഏ അതോ നിന്റെ കൂടെ നിൽക്കുന്ന ആ ഭാര്യയാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ആ പെൺകോമരത്തെ കുറിച്ചാണോ നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് നീ എന്താണെന്ന് പറഞ്ഞ് കമന്റ് ബോക്സിനകത്ത് വ്യക്തമാക്ക് അടി എന്നോടാ യുദ്ധത്തിന് നിങ്ങളൊക്കെ റെഡി ആണോന്നെങ്കിൽ ഞാൻ റെഡിയാ ഞാൻ റെഡിയാ എന്നോട് നാ റെഡി അട നീങ്ക് റെഡിയാ ന റെഡി അട നീങ്ക് റെഡി അടുത്ത യുദ്ധം തുടങ്ങാൻ പോവുകയാണ് ഇസ്രായേൽ എന്തായാലും യുദ്ധത്തിന്റെ സമയമായി ഇപ്പം എന്തുവാ ബിജ്ലി മാത്യു എട ഊളക്കുണ്ടായവന് നിന്റെ ഭാര്യയെ പിന്നെന്തുവാ ആ പറവടിക്കുണ്ടായവളോട് സംസാരിക്കുന്ന വർത്തമാനം ഒന്നും ഇവിടെ പറയാതെ കേട്ടോ നിന്റെ ഭാര്യ പറവടിയില്ലേ അവളോട് പോയി പറയി കാര്യങ്ങളൊക്കെ നിന്റെ കൂടെ ഇരിക്കുന്നുണ്ടല്ലോ അവളുടെ അരയ്ക്ക് താഴ്പോട്ടുണ്ടോ എന്ന് പറഞ്ഞ വല്ല ഉസ്താദുമാരോടും പോയി ചോദിക്ക് അല്ലെങ്കിൽ അവളെ തന്നെ കൊണ്ടുപോയിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് നീ പരിശോധിക്കുക അവടെ കൊതം വല്ല ബാക്കി ഇരിപ്പുണ്ടെന്ന് ബിജിലി മാത്യുവേ നിന്റെ കൂടെയിരിക്കുന്ന ഭാര്യയുടെ കൊതം ബാക്കിയുണ്ടോ എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താൽ തീരാവുന്നതേ ഉള്ളൂ അരയ്ക്ക് താഴെ ബാക്കിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിന്റെ ഭാര്യയോട് ചോദിക്കുമോ അവടെ അമ്മ പറവടി എവിടെയെന്ന് ഉണ്ടായതാണെന്നുള്ള നിന്റെ ഭാര്യയോട് ചോദിക്കുന്നത് അവള് എന്ത് മലപ്പുറത്തല്ലേ ഇപ്പം ഉണ്ടാക്കിയിട്ടതായിരിക്കും ഓടി നടന്ന് ഏ കേട്ടോ ബിജിലി മാത്യു അത് നീ എന്നോട് വന്ന് ചോദിക്കാം ഞാൻ കണിയാത്തി വല്ലതാണോ ഇസ്രായേലിൽ കിടക്കുന്ന ബിജിലി മാത്യു അത് നിന്റെ ഉമ്മയും അമ്മയോട് ചോദിച്ചടാ നിന്റെ അമ്മ ആരാന്ന് പറഞ്ഞിട്ടത് എന്നോടാണ് ചോദിക്കുന്നത് അവന്റെ അമ്മ ആരാണെന്ന് നിന്റെ അമ്മ പറവടി ബിജിലി മാത്യു ഇപ്പൊ പിടികിട്ടിയോ നിന്റെ അമ്മ പറ ഇപ്പൊ പിടികിട്ടിയോ നിന്റെ അമ്മ ആരാണെന്നെങ്കിൽ നിന്റെ അമ്മ പറവടി പറഞ്ഞു മനസ്സിലായോടാ പോ 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 സമയം കളയാതെ സ്ഥലം കാലിയൊക്കെ ചെല്ല് ചെല്ല് ഏ ഭാര്യ എന്തുവാ വില കൊതം കൊടുക്കാൻ പോയത് കൊണ്ട് അവന് ഭ്രാന്തായതാ അതുകൊണ്ട് അവന് എന്ത് എഴുതണമെന്ന് പോലും അറിയത്തില്ല കണ്ണ കണ്ണ കണ്ണകൊണ്ടാന്ന് പറഞ്ഞാൽ എഴുതിക്കൊണ്ടിരിക്കുക ഏഹ് ഡോടാടാ ഡോട വിവരം കെട്ടവനെ എഴുതുമ്പോൾ നല്ലതുപോലെയൊക്കെ എഴുതാനെങ്കിലും വായിക്കാനെങ്കിലും പടി എന്നിട്ട് കുണകുണ കൊണാ സംസാരി ചുമ്മാതല്ല അവൾ നിൻ്റെ നിന്റെ ഭാര്യ എടുത്തിട്ട് നിന്നെ ചാമ്പുന്നത് നീ കുണഗുണ സംസാരിക്കുന്നത് കൊണ്ടാ നിന്റെ മോന്ത കണ്ടാലേ അറിയാം അവൾ നല്ലതുപോലെ ഫ്രൈ പാൻ വെച്ച് അടിച്ചിട്ട് അതിന്റെ മോന്ത ചളങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് വെറുതെ അവളുടെ കയ്യിൽ നിന്ന് അടി കൊള്ളല്ലേ വീണ്ടും ഓട് അവന്റെ അമ്മ ആരാണെന്ന് അവനറിയത്തില്ലെന്ന് അറിയത്തില്ലെങ്കിൽ പോയി ചെക്ക് ചെയ്യാ അനാഥാലയത്തിൽ പോയി ചോദ്യം എൻ്റെ അമ്മ ആരാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പറവടിക്ക് നിന്നെ ഉണ്ടാക്കി വഴിയിലിട്ടിട്ട് പോയതായിരിക്കും തൂറി ഇട്ടതായിരിക്കും അവന്റെ അമ്മ എവിടുന്നാണെന്നറിയണം അവന്റെ അമ്മ ആരാണെന്ന് അറിയണം അവൻ എന്തായാലും അതുകൊണ്ട് നിന്റെ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ എന്നോട് ചോദിക്കരുത് ദൈവിജയത് ഓക്കെ ഞാൻ ഇവിടുത്തെ കണിയാത്തി ഒന്നും അല്ലേ നിന്റെ അമ്മ ആരാണെന്ന് എവിടെയാണെന്നൊക്കെ പറഞ്ഞു തരാനായിട്ട് ഏ എന്തായാലും പ്രിയ സഹോദരങ്ങളെ ഇസ്രായേലിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ എന്തായാലും ഗലീലയുടെ ഭാഗങ്ങളിലെല്ലാം സൈറ മുഴങ്ങിക്കൊണ്ടിരുന്ന ശബാത്താണ് അതുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇന്ന് കിട്ടത്തില്ല ശബാത്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ കിട്ടത്തുള്ളൂ അതുകൊണ്ട് നാളെ ഞാൻ എന്തായാലും ഈ വിവരങ്ങൾ അറിയിക്കും ഇപ്പൊ എന്തായാലും എന്താ പറയുന്ന ഇസ്രായേലിലെ യുദ്ധം എന്ന് പറയുന്നത് ഇറാൻ കടിപ്പിച്ചു ഇസ്രായേലിനെ ജോജോ കിഴക്കേക്കര തിരു കുടുംബത്തിന്റെ ഒക്കെ പേരിട്ടിട്ട് തന്തയും തള്ളിയും ഒന്നും ഇല്ലാണ്ട് വല്ല കുടുംബത്തിന്റെയും പേരിട്ടിട്ട് വരുന്നവനൊക്കെ മറുപടി കൊടുക്കുന്നതിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നീ സ്വന്തം പേജിലും സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് സ്വന്തം മുഖമൊക്കെ ഇട്ടിട്ട് വന്നിട്ട് കമന്റ് കമന്റിടു എന്നോട് കമന്റ് ഇട്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്ത് ഉത്തരവും ഞാൻ തരുന്നതായിരിക്കും ഇനി യുദ്ധത്തിനാ നിങ്ങൾ തയ്യാറ് റീനെ രണ്ട് പറഞ്ഞേ അടങ്ങത്തോളം എന്നുണ്ടെങ്കിൽ എന്റെ കയ്യിൽ നിന്നുള്ള അയൻഡോമിന്റെ പ്രതികരണവും കൂടി കിട്ടി പൊട്ടിത്തെറിച്ച് പോകുന്നതിന് മുമ്പേ ആലോചിച്ചിട്ട് വന്ന് കമന്റ് ഇടണം മനസ്സിലായോ സ്വന്തം പ്രൊഫൈലിന് നീയൊക്കെ വന്ന് റീനക്ക് കമന്റ് ഇട്ടിട്ട് റീനയെ രണ്ടു പറഞ്ഞേക്കാം എന്നൊരു താല്പര്യത്തോടു കൂടി നീയൊക്കെ കമന്റിട്ട് തള്ളി മറച്ചാൽ എന്റെ കയ്യിൽ നിന്നും അങ്ങോട്ട് അയണ്ടോമിന്റെ ശക്തിയിൽ വരും തിരിച്ചു മറുപടി ആ വരുമ്പോഴത്തേക്കും അത് പൊട്ടിത്തെറിച്ച് നിന്റെ തലയിൽ തന്നെ വീഴും പിന്നെ നീ ഏത് കണ്ടം വഴിക്ക് ഓടണം എന്നുള്ളത് ആശ്വസിക്കണം കണ്ടം പോലും നിനക്കൊന്നും ബാക്കി കാണത്തില്ല കാരണം പൊട്ടിത്തെറിച്ച് ചാരമാകുന്നവന്മാരെ കണ്ടം ഓടേണ്ട കാര്യമില്ലല്ലോ അവിടെ ഇവിടെ നിങ്ങളായിട്ട് ചിതറിക്കിടക്കേണ്ടി വരും അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്നോട് കമന്റ് കമന്റിടുമ്പം ഒന്ന് ഓർത്തിട്ട് വേണം കമന്റ് ഇടാൻ ഇസ്രായേൽ മിസൈൽ മിസൈലയക്കുമ്പം ഇറാനും എന്തുവാ കൂത്തികളും ഈ കൂത്തിച്ചുകളും ഒക്കെ ഒന്ന് ഓർത്തിരുന്നെങ്കിൽ ഇസ്രായേൽ ആൻഡോമിട്ട് പൊട്ടിച്ച് തീർക്കത്തില്ലായിരുന്നു മാത്തി ആ എന്തുവാ കമ്പിത്തിരി പോലെ പടക്കം പൊട്ടിച്ച് വിജയഗാത മുന്നേ ഒഴുക്കും ഇസ്രായേൽ കാരണം ഇവന്മാരുടെ പടക്കം തന്നെയാണ് അതിന് വിജയത്തിന്റെ സൈഗറം മുഴക്കുന്നത് ഇസ്രായേലിന് അതുപോലെ എന്റെ കമന്റ് ബോക്സിനകത്ത് വന്ന് കമന്റ് ഇടുന്ന എല്ലാവരോടും പറയുക അത് ആ സുടുക്കളാണെങ്കിലും ശരി അത് കമ്മികളാണെങ്കിലും ശരി അത് കൊങ്ങികളാണെങ്കിലും ശരി ഏതവനാണെങ്കിലും എന്റെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഏ എന്തായാലും എന്റെ കമന്റ് ബോക്സിൽ വന്ന് സംസാരിക്കുമ്പം ഒരു പ്രാവശ്യത്തിന് മുമ്പേ രണ്ടാമത്തെ പ്രാവശ്യം ആ ആലോചിക്കണം സ്വന്തം പ്രൊഫൈലിലേക്ക് വരുമ്പോൾ ഫേക്ക് ഐ ഡി ആണെങ്കിൽ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും വാല്യൂ ഒന്നും ഞാൻ കൊടുക്കത്തില്ല സ്വന്തം പ്രൊഫൈലിൽ വന്ന് എനിക്ക് കമന്റ് ഇടുമ്പോൾ ഒന്ന് ഓർക്കണം ഇസ്രായേലിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് യരുഷ്ലേമിൽ നിന്ന് ഞാൻ സംസാരിക്കുന്നത് അയണ്ടോമനേക്കാളും ശക്തിയായിട്ട് ഞാൻ അടിക്കും അടിക്കൂന്ന് വച്ചാ അടിക്കും കാലേ വാരി നിലത്തടിക്കും പിന്നെ അമ്മയെയും ഭാര്യയെയും മോളെയും ഒക്കെ കൊണ്ടുവന്ന് കച്ചവടത്തിനായിട്ട് കൊതവും കൂടി ചേർത്ത് കൊണ്ടു വന്ന് നിർത്തണം എന്റെ അടുത്തു നിന്ന് സംസാരിക്കുമോ അതും കൂടി സൂക്ഷിച്ചിട്ട് വേണം പടവത്തിൽ അവറാച്ചൻ എൻ്റെ തീനെ ഈ കെട്ട കൊടുമ്പിനെ മറുപടി പറയാൻ നിന്നാൽ ഞങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റാതെ വരും പ്ലീസ് എന്റെ പൊന്ന അവറാച്ചൻ ചേട്ടാ ഇവമാർക്കൊക്കെ കൊടുക്കേണ്ട രീതിയിൽ ഉണ്ടല്ലോ കുറച്ച് അഹങ്കാരം അങ്ങ് കൂടുതലാണ് തലയ്ക്കകത്ത് അങ്ങ് കയറിയിരുന്നു അങ്ങനെ ഇറങ്ങും അങ്ങനെ വിടരുത് പറയേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ പറയേണ്ട സമയത്ത് പറഞ്ഞോളും പക്ഷെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം ഇവമാരങ്ങ് വളരാൻ വിടരുത് വളരാൻ വിട്ട് 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 വിട്ടു വിട്ടാണ് തലക്കകത്ത് കയറി അങ്ങ് ഇറങ്ങുന്നത് മനുഷ്യർക്ക് പേടി എങ്ങാണ്ട് കൊടുത്തിരിക്കുന്നത് പോലെ അവിടെ ഇവിടെയൊക്കെ കയറി ഞാരങ്ങുന്നേ തന്നെ കണ്ടില്ലേ നിർമ്മല കോളേജിനകത്ത് ഏഹ് നിർമ്മല കോളേജിനകത്ത് കയറിയിരുന്നിട്ട് അവങ്ങ് നിസ്കരിക്കാൻ സമയം കൊടുക്കണം പോലെ ഏഹ് നിർമ്മല കോളേജിൽ പോയിരുന്നിട്ട് ഇങ്ങ് നിസ്കരിക്കാൻ അങ്ങ് സമയം കൊടുക്കണം പോലെ കുഞ്ഞുങ്ങൾക്ക് സ്വന്തം പിന്നെ പള്ളി പള്ളിക്കകത്ത് കക്കൂസുകൾക്കാത്തമാര് നിസ്കരിക്കാൻ വിടൂല കണ്ടവന്റെ കോളേജ് വേണം കൊടുക്കാൻ നിസ്കരിക്കാനായിട്ട് തെരുവിനകത്തിരുന്ന് ട്രാഫിക്കിനകത്തിരുന്ന് നിസ്കരിക്കണം എല്ലാവരും അങ്ങ് തലക്കകത്ത് കയറി തലക്കേറി ഇപ്പൊ ആശുപത്രികളിനകത്ത് കയറി അവന്മാരുടെ വസ്ത്രം ഇടണം ഏത് കാലം തൊട്ട് തുടങ്ങിയത് ഇവമാരുടെ ഈ ചോർച്ചല് മതം മുഴുവനും തള്ളാഹുവിനായിത്തീരുന്നത് വരെയുള്ള ചോർച്ചലാ അപ്പൊ ലോകം മുഴുവനും തള്ളാഹുവിനു വേണ്ടി വെട്ടിപ്പിടിക്കുക ഈ ഇതെന്തുവാ നിങ്ങൾ വാർത്തയിലൊക്കെ കേൾക്കുന്ന കണക്ക് ഈ എന്തുവാ ജാമ്യ ടീച്ചറിന്റെ ഇതിനകത്തും അല്ലാതെയുള്ള എന്തുവാ നമ്മുടെ പേരെന്തുവാ ഹാരിസ് ഹുസൈൻറെ ഇതിനകത്തും ഒക്കെ പറയുന്നുണ്ടല്ലോ ഫ്രാൻസ് മാക്രോണ് ഭയങ്കര കടുത്ത തീരുമാനമെടുത്തു ഏ ഫ്രാൻസ് അങ്ങ് എന്തുവാ സുടുക്കളെ അങ്ങ് ഓടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ ചുമ്മാതയാ ഒക്കെ വെട്ടിപ്പിടിച്ചു കഴിഞ്ഞു ഫ്രാൻസിനകത്ത് ഇപ്പം മൂമാരുടെ കൊടിയാ പറക്കുന്നത് മാക്രോനൊക്കെ പോയി ഇനി ഫ്രാൻസിൽ ഒരു പുതിയ ഭരണമാണെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ തീരുമാനിക്കണം ഫ്രാൻസിൽ ആര് ജയിക്കണം വേണ്ടാന്നുള്ള ആ തരത്തിലേക്ക് ഫ്രാൻസ് കൈവിടപ്പെട്ടു മനസ്സിലായോ നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് ഫ്രാൻസ് ഒന്നും എന്തുവാ ഈ ഇതിന്റെ എതിരെ ഒന്നും അല്ല നിൽക്കുന്നത് നിൽക്കുന്നതിപ്പം ഫ്രാൻസ് എല്ലാം ഇസ്രായേൽ ഹമാസിനെയും ഇതിനെയൊക്കെ അനുകൂലിച്ചാണ് നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കണക്കല്ല ലോകത്തിന്റെ പോക്ക് ലോകം ഒരുപാട് 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 നിങ്ങൾ ചിന്തിക്കുന്നതിലും ഒക്കെ വ്യത്യസ്തമായിട്ട് ലോകം ഇസ്ലാമിന്റെ കാൽ വന്നു കഴിഞ്ഞു അത് ഇങ്ങനെ പറയാതെ 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 ഇരുന്നിരുന്നിരുന്നിരുന്നാണ് ഓരോരുത്തരും പേടിച്ചും 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 അരണ്ടും മരണ്ടും ഇവമാരുടെ ചെറ്റുത്തരം കുറേശ്ശേ കുറെശേമാർ കോളേജുകളിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾ മുഴുവനും ഭരിക്കുന്നതാരാ യൂണിവേഴ്സിറ്റികൾ മുഴുവനും കൈകടത്തി വെച്ചിരിക്കുന്നതാരാ ഇസ്ലാമിസ്റ്റുകൾ ഈ നിങ്ങൾ ഈ ഗൂഗിൾ എടുത്ത് നോക്കിയേ ഈ ഗൂഗിളിന്റെ സകല കാര്യങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾ തോന്നുന്നു നോക്കിയാൽ നിങ്ങൾക്കറിയാം അതെല്ലാം ഈ ഇസ്ലാമിസ്റ്റ് വർഗങ്ങളാണ് നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരു സത്യം അന്വേഷിച്ചു പോയാൽ കിട്ടത്തില്ല ഗൂഗിളിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു ബോഷ്കും ബോഷ്കിന്റെ അപ്പനും എന്നാ പറഞ്ഞിരിക്കുന്നത് ഏ അപ്പോൾ ഇന്ന് ഗൂഗിളിൽ മുഴുവനും ഏ ഇന്ന് ഗൂഗിൾ മുഴുവനും നിങ്ങൾ വ്യാജം മാത്രമേ പടച്ചു പടച്ചുവിടുന്നുള്ളൂ അങ്ങനെ ഒരുപാട് 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 എന്ത് കാര്യങ്ങൾ ലോകത്തിൽ നടക്കുന്നത് നിങ്ങൾ അറിയാണ്ട് പോകുകയാണ് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്രായേലിനെ നോക്കി നമ്മൾ ബുദ്ധി പഠിക്കണം അത്തിയെ നോക്കി ഉപമപടിക്കുവിൻ ഇസ്രായേലിനെ ഇവർ കൂട്ടമായിട്ട് വളഞ്ഞാക്രമിക്കുന്ന സമയത്ത് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് കഴിഞ്ഞാൽ ഇസ്രായേൽ കൂട്ടമായിട്ട് വളഞ്ഞാക്രമിക്കാൻ പോകുമ്പോഴേ മഷികയുടെ വരവ് അടുത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കാരണം ഒരു ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾ ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു ബിജ്ലി മാത്യു അത് പറഞ്ഞത് നിന്റെ അമ്മ പറവടി അവളോട് പോയി ചോദിക്കെ മലപ്പുറത്ത് നിന്റെ പറവടി നിന്റെ ഭാര്യ എഴുതോ അവൾ തൊട്ടടുത്ത് നിൽക്കുന്നില്ല അവളാ പറഞ്ഞത് നീ അവളോട് പോയി ചോദിക്കെ ഹൂ ടോൾഡ് യു എന്ന് അപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ അറിയാമോ നിനക്ക് അതോ കുഞ്ഞു ആകോ തൊട്ടടുത്തിരിക്കുന്ന ഏതോ കൊച്ചിനും കൊണ്ട് മലയാത്തി പറഞ്ഞേ അവളുടെ വയനെല്ലാം കിട്ടും അതുകൊണ്ട് ഇംഗ്ലീഷ് നമുക്ക് കുറച്ച് പറഞ്ഞേക്കാന്ന് വിചാരിച്ചിട്ടാണോ പറഞ്ഞേ ഏഹ് എന്നാൽ നിന്റെ അടുത്തിരിക്കുന്ന ഭാര്യ പറവടിയില്ലേ അവളാ പറഞ്ഞത് ീ അവളോട് തന്നെ ചിരിക്കാനുണ്ട് ബിജിരി മാത്യുവിന് കിട്ടിയത് പോരാ ഇനിയും കുറച്ചുകൂടി താത്ത റീന എന്റെ മുതക് ചൊറിയുന്നു പറഞ്ഞ് ചൊറിയാൻ വന്നിരിക്കുമോ ഒന്ന് ചോറിഞ്ഞ താതെ റീന എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ എന്തായാലും ഞാൻ ഇന്ന് വന്നത് ഇന്ന് വന്നത് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ യുദ്ധം ഹിസ്ബുളിയുടെ ഭാഗത്ത് നിന്നും തുടങ്ങിയിട്ടുണ്ട് ഏ ഇന്ന് ഗലീലയുടെ ഭാഗങ്ങളിലെല്ലാം സൈറൻ മുഴങ്ങുന്നു എന്നുള്ള വാർത്തയാണ് വന്നത് അത് ഷബാത്തിന് കുറച്ചു മുമ്പാണ് എനിക്ക് അറിയാൻ പറ്റിയത് ഇപ്പോൾ എന്തായാലും ശബാത്തിന്റെ വാർത്തകളൊന്നും ഇപ്പൊ കിട്ടത്തില്ല ഷബാത്ത് ആണ് ഇസ്രായേലിന്റെ ഒരു പ്രത്യേക ദിവസമാണ് ശബാത്ത് എന്ന് പറയുന്നത് തന്നെ അതുകൊണ്ട് തന്നെ വിക്ടർ ഷൈലോക്ക് ഡെവിൽസോൺ റിലീജിയൻ ഇസ്ലാം അതെ അതെ സാത്താന്റെ മതമാണ് ഇസ്ലാം ഈ അതിർ ക്രിസ്തു വെളിപ്പെട്ട് വരുന്നതും ഇസ്ലാമിൽ തന്നെയാണ് നിങ്ങൾ സത്യം തിരിച്ചറിയണം പ്രിയ സഹോദരങ്ങളെ ഈ തീവ്രവാദികളും ഈ ഇസ്ലാം മതം എന്ന് പറയുന്നതും ഇതാണ് എതിർ ക്രിസ്തുവും എതിർ ക്രിസ്തുവിന്റെ ഭരണവും സംഭവിക്കാൻ പോകുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും മണി സി എം സി മണി മണി സി എം മണി ഞാൻ നാളെ വരാം അപ്പോഴത്തേക്ക് നാളെ സംസാരിക്കാം മക്കൾ ഇന്ന് പോയി ചെല്ലേ മണി സി എം സി മണി സി മണി നാളെ ഞാൻ വരാം മക്കൾ ഇന്ന് പോയി കിടന്ന് ഉറങ്ങും ചെല്ലെ അതുകൊണ്ട് ഈ ഇസ്ലാം തീവ്രവാദികളാണ് ഇലിമിനാറ്റുകൾ അവരാ സോറി പിന്നെ എതിർ ക്രിസ്തുവും അവരുടെ ഭരണവും എന്ന് പറയുന്നത് ഇലിമിനാറ്റുകൾ ഉടൻ ഇലിമിനാറ്റുകൾ എന്ന് പറയുന്നത് ഇവർക്ക് വഴിമാറി കൊടുക്കുന്നതാണ് അതുകൊണ്ട് ഇവൻ ആർക്കാണോ കമൻറ്റിടുന്നത് ബിജിലി നീ പോയി ആദ്യം കമന്റ് എഴുതി പഠിച്ചിട്ട് പിന്നെ വന്ന് കമൻ്റ് ഇട കേട്ടാ ചെല്ലെ ബിജിലിക്ക് കമൻ്റ് ഇടാനായിട്ട് അറിയത്തില്ല പിന്നെ അവനെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് കാര്യമില്ല അവൻ ആർക്കാ കമൻ്റ് ഇടുന്നതെന്നുള്ള അവനെ അറിയുന്നില്ല അവൻ പോയി കമന്റ് എഴുതി പഠിച്ചിട്ട് നാളെ വാ വേട്ടോ ചെല്ലെ അപ്പം എന്തായാലും നമുക്ക് കാത്തിരിക്കാം നമുക്ക് പ്രത്യാശയോടെ ഇരിക്കാം ഇവിടുത്തെ ഷോപ്പുകളിലെല്ലാം തന്നെ ഇപ്പം പിന്നെ ദിവസം സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം തന്നെ സാധനങ്ങളെല്ലാം ആളുകൾ വാങ്ങിച്ച് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം യുദ്ധം നടക്കാൻ സാധ്യതയുണ്ട് ഇറാൻ ഫ്ലാഗ് ഉയർത്തി യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ് ഇറാൻ അങ്ങനെയൊക്കെ പറയും അവൻ്റെ പറച്ചിലേക്കല്ലേ ഉള്ളൂ ഇറാൻ എങ്ങാണ്ട് ആനയാണ് ബൂനയാണ് അമ്പും ബില്ലും മലപ്പുറം കത്തി എ കെ ഫോർട്ടി സെവൻ എന്നൊക്കെ പറഞ്ഞിട്ട് അവനായി ശവമായി എന്ന് പറഞ്ഞ നടക്കാ ഇറാൻ്റെ അവസ്ഥ ഒരു പ്രസിഡന്റ് പടവായി ആ പടമായ പ്രസിഡന്റിന് പകരം സ്ഥാനാരോഹണം ചെയ്യാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്ക് ഇതേ കിടക്കുന്ന ഇസ്മായിൽ ഖാനേ ആ പടമായി അതുകൊണ്ട് ഇവന്മാരുടെ മൂട്ടിന്റെ താഴെ തീ വെച്ചതാണ് ഇപ്പോഴത്തെ അവസ്ഥ യാഗ്യാസിൻവറാണെങ്കിൽ കക്കൂസിന്ന് ഇറങ്ങുന്നില്ലെന്നാണ് പറയുന്നത് കേട്ടത് യാഗിയാസിൻവറും ഹാലിത് മഷാലും അവർ രണ്ടുപേരും ഇരുന്ന് കക്കൂസിൽ ഇരുന്ന് എന്തുവാ കാരണം തലപ്പത്തിരിക്കുന്നവൻ പോയതോടുകൂടി മറ്റവന്മാർക്ക് രണ്ടുപേർക്കും മൂട്ടിന്റെ താഴെ തീ എത്തിക്കൊണ്ടിരിക്കുക ഇതുപോലെ തന്നെയാണ് ഇറാന്റെയും നേതാക്കന്മാർക്കെല്ലാം മൂട്ടിന്റെ താഴെ തീകത്തിക്കൊണ്ടിരിക്കുക മൊസാദിനോടാണ് ഇവരുടെ കളി ഈ അതുകൊണ്ട് ഈ കളി കളിക്കുമ്പം സൂക്ഷിക്കണം ഇസ്രായേലിനോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും വിവരം അതുകൊണ്ട് ഡൈപ്പർ കെട്ടിക്കൊടുക്കാൻ അവിടെ തൂറ്റലും പെടുക്കലുമായിട്ട് കിടക്കുകയാണുണ്ട് അവന്മാർക്ക് ഡൈപ്പർ കെട്ടിക്കൊടുക്കാൻ ആളില്ലാത്തത് കൊണ്ട് കേരളത്തിൽ നിന്നും കുറെ ഹൂറന്മാരെയും ഘൂറികളെയും വിളിക്കുന്നുണ്ട് പോയി ഡൈപ്പർ കെട്ടിക്കൊടുക്കാൻ നിങ്ങളൊക്കെ തയ്യാറാകുക കാരണം ഇനിയും കുറേവന്മാർക്ക് ഈ തൂറ്റലും പെടുക്കലും ഇനി നിർത്താതെ പോകേണ്ടി വരും കാരണം അത്രത്തോളം ഇസ്രായേൽ എന്ത് ചെയ്തു പേടിയും അവിടെ മൂട്ടിന് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം തലപ്പത്തിരിക്കുന്നവൻറെ കാലുടിച്ചിട്ട് ഇപ്പൊ ആരും അറിഞ്ഞില്ല അല്ലേ ഓഹ് നമ്മുടെ കേരളത്തിലിരുന്ന് മോങ്ങാത്ത അറിയാമോ പ്രതിഷേധം പ്രതിഷേധം ഒന്ന് കേരളത്തില് കോഴിക്കോട്ടില് യാ ഇസ്മായിൽ ഖനനിയെ കൊന്നതിന്റെ പേരിൽ പ്രതിഷേധിക്കുവോ കോഴിക്കോട്ടീന്ന് പ്രതിഷേധിച്ചു വല്ല കാര്യമുണ്ടോടാ എടാ വിവരം കെട്ടവന്മാരെ കോഴിക്കോട്ടീന്ന് പ്രതിഷേധിക്കുക അതാ ഇറാൻ എങ്ങും എന്തുവാ യുദ്ധത്തിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്ത് എല്ലാവന്മാരെയും വിളിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ടിക്കറ്റ് എടുത്ത് അങ്ങോട്ട് പോയാൽ മതി വിസയ പോലും വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്കാർക്കും പ്രതിഷേധിക്കാനുള്ളവർ ഇറാനിൽ പോയി പ്രതിഷേധിക്കേ എന്തിനാ കിടന്ന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഫ്ലാഗും പിടിച്ചുകൊണ്ട് നടക്കുന്നെ ഏഹ് അതല്ലേ തൻ്റെ ഇട ഉള്ളവന്മാർ ചെയ്യേണ്ടേ ഇറാനാണെങ്കി ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞു പാസ്പോർട്ട് എന്ത് ചെയ്താൽ മതി എന്നാ പിന്നെ ടിക്കറ്റ് മാത്രം എടുത്താൽ മതി ഇറാനിലൂടെ നിങ്ങൾക്ക് ചുമ്മാ പോകാം നേരത്തെ ആഹ്വാനം ചെയ്തു ഇതൊക്കെ കണ്ടിട്ട്മാർ നേരത്തെ തന്നെ പണിയൊപ്പിച്ച് വെച്ചത് ഏഹ് മുപ്പതോളം രാജ്യങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരിക്കുക നിങ്ങൾ ചുമ്മാ ചുമ്മാ ടിക്കറ്റ് എടുത്തിട്ട് അങ്ങ് പോയാൽ മതിയെന്നേ ഈ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞ ഇവിടെ കിടന്ന് കൊടി പിടിച്ചാൽ ഇസ്രായേലിന് വലിയ കുഴപ്പമുണ്ടോ ഏഹ് ഇത് ആരോട് കിടന്ന് പ്രതിഷേധിക്കുന്നത് കോഴിക്കോട്ടിൽ കിടന്ന് പ്രതിഷേധിക്കുന്ന കൂറന്മാരും കൂറികളെല്ലാം കൂടി ചേർന്ന് ഇറാനിലോട്ട് ടിക്കറ്റ് എടുത്ത് പോവും നിങ്ങളൊരു കാര്യം ചെയ്യ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ എന്തുവാ ഖത്തറിനോട് ചോദിക്ക് ഞങ്ങൾക്ക് കുറേമാർക്ക് എല്ലാം പ്രതിഷേധിക്കാൻ പോകണം യുദ്ധത്തിനൊക്കെ ഞങ്ങൾ റെഡിയാണ് നിങ്ങളെയൊക്കെ ആഹ്വാനം ചെയ്താ വിളിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് അവസരം നല്ല സുവർണ അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുക മനസ്സിലായോ എടക്ക നിങ്ങൾക്ക് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ഇസ്രായേലിനെ പക വീട്ടുവാനായിട്ട് ഒരു സുവർണ അവസരം ഇറാൻ നിങ്ങൾക്ക് ഓൾറെഡി ഓഫർ ചെയ്ത് വെച്ചിട്ടുണ്ട് അതല്ലേ ചെയ്യേണ്ടത് നല്ല തൻ്റെ ഇടമുള്ള ആണുങ്ങളാണെങ്കിൽ ഇപ്പൊ സിറിയെ കൂട്ടുപിടിച്ചിട്ടുണ്ട് ഇറാൻ എന്തിനാ ഇസ്രായേലിനോട് യുദ്ധം ഐ എസ് എസിനെ കൂട്ടുപിടിച്ചിരിക്കുക ഇത്ര നേരം ഐ എസ് എസിനെ വിളിച്ചിട്ടില്ലായിരുന്നു ഹിസ്ബുളയെയും കൂത്തികളെയൊക്കെയാണ് വിളിച്ചത് കൂത്തികളെയൊക്കെയാണ് വിളിച്ചിരിക്കുന്നത് പേര് കൊള്ളാം ഒക്കെ പേര് കൊള്ളാം ഹൂറി ചേരും പൂറിയോട് ഏഹ് കൂത്തി ചേരും കൂത്തോട് എല്ലാം നല്ല ചേ സാറിനുള്ള പേരാണല്ലോ ഇട്ട് കൊടുത്തിരിക്കുന്നത് പട്ട് പേരുകൾ തന്നെ ചുമ്മാ നിലവന്മാരുടെ വായിൽ നിന്നും പൂറും കായും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്വർഗത്തിലവിടെ കൊടുത്തിരിക്കുന്ന മുഴുവന് ഹൂറികളാണല്ലോ എല്ലാം ചേരും നല്ല ചേർച്ചയാ രണ്ടും ഏഹ് അതുകൊണ്ടൊരു കാര്യം ചെയ്ത് തൂങ്ങി പിടിച്ചിവിടെ കിടക്കാതെ എല്ലാവന്മാരും കൂടി വണ്ടിയും പിടിച്ചോണ്ട് നേരെ അങ്ങ് വിട് ഏ അതെ നല്ല പ്രതിഷേധ വൺപൻ പ്രതിഷേധമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളിങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത് അല്ല നാറ്റിക്കിടുന്നുണ്ട് പ്രതിഷേധം പ്രതിഷേധം ഞങ്ങൾക്കാണേ പ്രതിഷേധം ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ ഇസ്മായിൽ ഖാനയ്യയുടെ ആത്മാവ് കോപിച്ചു കളയും നമുക്ക് വേണ്ടി പ്രതിഷേധിക്കാൻ കേരളത്തിൽ ആരും ഇല്ലാതെ പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ആരാന്നറിയാമോടാ ഇസ്മായിൽ ഖാനയ്യ ഏ ചർണിക്കുമാർക്ക് ആരാന്നറിയത്തില്ല ആരോ ഒരു പടം കൊടുത്തിട്ട് പറഞ്ഞു ഇതാണ് ഇസ്മായിൽ ഖാനയ്യ ആ എന്തുവാ സംഭവം അതൊരു മേത്തന മേത്തനെന്ന് പറഞ്ഞു കൊല്ലപ്പെട്ടു ഇത്ര മാത്രമേ അറിഞ്ഞോളൂ കൊന്നത് ഇസ്ര ഇസ്രായേലാണ് മാത്രമേ അറിഞ്ഞോളൂ കാര്യം ഇസ്മായിൽ ഇസ്മാൽ പടം പടമെടുത്ത് എവനോ കൊടുത്തിട്ട് പറഞ്ഞു ഇത് ആരാന്നറിയാമോ ആരാ ആർക്കറിയ അറിയത്തില്ല ആരാണ് ഇതറിയത്തില്ല ഇത് ഇസ്മായിൽ ഖാനയാ ഓ ഇസ്മാൽ ഖാനയാ പേര് കൊള്ളാം ഇസ്മാൽ ഖാനയാ കൊള്ളം കൊള്ളാം കൊള്ളം കൊള്ളാം ആ എന്തു വേണം ഇവൻ കൊന്നൂന്നേ ആര് ഇസ്രായേൽ ആണോ പ്രതിഷേധം പ്രതിഷേധം അങ്ങ് തുടങ്ങി പേര് ഇസ്രായേൽ എന്നും കേട്ടു പിന്നെ മല അറബിക്കിന്റെ പേരും കേട്ടു മേത്തന്റെ പേരും കേട്ടു ഇഷ്മൽ ഖാനെ ഈ രണ്ടുപേർ അറിയത്തുള്ളമാർക്ക് ഇഷ്മ്മാൽ ഖാനെ ആരാന്നറിയത്തില്ല ഇഷ്മാൻ ഖാനെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയും വരാ ആരാ 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 എന്ന് പറഞ്ഞ് തമ്മിൽ തമ്മിൽ വേണമെങ്കിൽ ചോദിക്കും അതുകൊണ്ട് ഇങ്ങനെ നീയൊക്കെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ ചത്തു പോകും അങ്ങനെ പ്രതിഷേധിക്കാതെ മക്കളെ ഉരുളിപൊട്ടറിന്റെ അവസ്ഥ പോലും ഒരിക്കലും തീർന്നിട്ടില്ല പ്രതിഷേധിച്ചവന്മാർക്കൊക്കെ അതുകൊണ്ട് പ്രകൃതി പോലും അത് തിരിച്ച് പ്രതിഷേധിച്ച് കളയും ഇസ്രായേലിനെതിലേക്ക് നോണ്ടാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് മിണ്ടാതിരുന്നു എന്ത് ചെയ്യുക ഇസ്രായേലിനോട് അടിക്കാൻ പോണോ ഇസ്രായേലിനോട് പക വീട്ടണോ എല്ലാവന്മാരും അങ്ങ് വണ്ടി പിടിച്ച് ഇറാനിലോട്ട് ചെല്ല് ടിക്കറ്റ് എടുത്ത് നിങ്ങളെ അവിടെ വിട്ടോണ്ടിരിക്കുവല്ലേ ഏഹ് നിങ്ങളെ വോട്ട് ചെയ്യാൻ വേണ്ടി വരെ ടിക്കറ്റ് എടുത്ത് ഇമാർ ഇവിടെ കൊണ്ടുവന്നതാ ഇന്ത്യക്കകത്ത് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഒക്കെ ഏഹ് വഹാബ് സംഘടനകൾ മുഴുവനും കൂടി ചേർന്ന് പണം തന്ന് ഒരു വോട്ട് നിസാരം ഒരു വോട്ടിന് വേണ്ടിയിട്ടാണ് അതും ഒരു ജിഹാദാണ് സംഭവം കാരണം ബി ജെ പിയെ തോൽപ്പിക്കണമല്ലോ ബി ജെ പിയെ തോൽപ്പിക്കുക എന്ന് പറയുന്ന ഒരു ജിഹാദിന്റെ ഭാഗമായിട്ട് കൊണ്ടുനടക്കുവാണല്ലോ ഏഹ് അപ്പം അതുകൊണ്ട് ജിഹാദ് ചെയ്യേണ്ട പകരത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ വണ്ടികേറ്റ് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ വോട്ട് ചെയ്യിപ്പിച്ചവന്മാരാ അതുകൊണ്ട് അവന്മാരോട് ബോർഡിനോടൊക്കെ പറ ഏഹ് മുജാഹിദ് ബാലുശ്ശേരിയോടും ഒക്കെ പറ നിങ്ങൾ ഏഹ് ഞങ്ങൾ ഇത്രയും പേരും ഐ എസ് എസിൽ പോയി പൊട്ടിത്തെറിച്ച് ജാകാൻ റെഡിയായിട്ട് നിൽക്കുന്ന കുറേ പേരുണ്ട് ഞങ്ങളെല്ലാം കൂടി യുദ്ധത്തിന് അങ്ങ് പോയേക്കാം എവിടേക്ക് ഇറാനിലേക്ക് എന്ന് പറഞ്ഞാൽ അവർ പൈസ പുഷ്പം പോലെ തരും നിങ്ങൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് അല്ലാതെ ഇറാനിലോട്ട് നിങ്ങൾക്ക് അവയവ കച്ചവടത്തിനല്ല പറഞ്ഞു വിടേണ്ടത് ഇവിടുന്ന് അവയവ കച്ചവടത്തിനോട്ട് കയറ്റിക്കയറ്റി വിടുവല്ലേ ജനങ്ങളെ അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ടല്ല ഇസ്രായേലിലോട്ട് കയറ്റിക്കേറ്റി വിടേണ്ടത് ഇനിയോ ഇറാനിലോട്ട് പോകണം പൊട്ടിത്തെറിച്ച് ജാകാൻ വേണ്ടി പോകണം പോകുന്നെങ്കിൽ എന്നാൽ പിന്നെ നേരത്തെ സ്വർഗ്ഗത്തിലേക്ക് ഇരുപത്തിരണ്ട് കൂറികളെ കിട്ടും ഇപ്പൊ ഇഷ്മൽ ഖനങ്ങ പോയി കിടന്ന് കൂറികളുമായിട്ട് തല്ലപിക്കുകയാണെന്നാ പറയുന്ന കേട്ട് ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നേ യാഗ്യാ സിൻഹറിനോടും ആലിത് മശാലോടും ഡാ ഡാ അടിപൊളിയാടെ അവിടുത്തെ അയ്യോ എന്തുവാടാ ഇത് ഏഹ് ഉടുതുണിയും മണ്ണാൻ മണ്ണാകെട്ടിയും ഇല്ല ഇരുപത്തിനാല് മണിക്കൂർ ഉരിഞ്ഞിട്ട് അടങ്ങുന്ന പിന്നെ ഫ്രഷ് ഫ്രഷേ ഫ്രഷ് ഫ്രഷ് ഓരോ ദിവസവും ഓരോ സെക്കൻഡ് എനിക്കാണെങ്കിൽ പോകിച്ച് പോകിച്ചാണെങ്കി എനിക്ക് ഇവിടെ ഏഹ് എന്റെ മുറിയണ്ടിയുടെ ബലമൊക്കെ മിക്കവാറും പോകൂന്നൊരു സംശയമുണ്ട് എന്നാലും താഴോ തള്ളാഹു ഓരോ ദിവസം റിപ്പയർ ചെയ്യുന്നുണ്ട് ബലം തന്നു തന്നിരിപ്പുണ്ട് ഓരോ ദിവസം കഴിയും തോറും എന്ന് യാഗ്യാസിംഹറിനോടും ഹാലിത് മശാലോടും പറഞ്ഞപ്പോഴത്തേക്കും അവന്മാർ ഏത് അവസരം കാത്തിരിക്കുവ പൊട്ടിത്തെറിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നിങ്ങൾക്കും കിട്ടുന്നൊരു ഓഫർ അല്ലേ നിങ്ങൾ ഇവിടെ കിടന്ന് അറിയാവോ മക്കളെ ഇസ്രായേൽ ഹൂറി അടുത്ത് നേരത്തെ പറഞ്ഞു വിടുമ്പോൾ നിങ്ങൾ സന്തോഷിച്ച് ആനന്ദിക്കണം അല്ലാതെ പ്രതിഷേധം പ്രതിഷേധം എന്ന് പറയുന്നതിനകത്ത് എന്തിരിക്കുന്നു ഏഹ് ഇസ്രായേൽ കൂറികളോട് നിങ്ങൾ വേഗം വേഗം പറഞ്ഞു വിടുമ്പഴത്തേക്കും ഇസ്രായേൽ കി ജയ് ഇസ്രായേൽ കി ജയ് എന്ന് വിളിച്ചിട്ടല്ലേ നിങ്ങൾ പോകേണ്ടേ പോകുന്നവരെല്ലാം അത്രക്കും നല്ലൊരു കടപ്പാടല്ലേ നിങ്ങൾക്ക് ചെയ്തു തരുന്നത് അവിടെ പോയ എഴുപത്തിരണ്ട് കൂറി പിന്നെ മദ്യപ്പുഴ എനിക്ക് ഈ ലോചിക്കാൻ മനസ്സിലാകാത്ത സ്വർഗ്ഗത്തിലെ കൂറിമാരെ ഡയറക്റ്റ് പോയി കത്തുവിടുന്ന ഒരു പണിയാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് അത് ചെയ്യുമ്പോൾ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ഇസ്രായേൽക്ക് ജയ് വിളിച്ചിട്ട് വേണം ജാഗാനായിട്ട് കാരണം ഹൂറിക്ക് ജയ് എന്ന് പറയണം കാരണം ഹൂറി തന്നിട്ടാണല്ലോ ഇസ്രായേൽ പോ വിടുന്നത് നിങ്ങളെ ഇത്രക്കും ഓഫർ ഇസ്രായേൽ ചെയ്യുമ്പോഴത്തേക്കും ഇസ്രായേലിനോട് കരുണയും സ്നേഹവും ഇല്ലാണ്ട് നിങ്ങൾ ഇസ്രായേലിന് പ്രതിഷേധം പ്രതിഷേധം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഏഹ് അല്ല പിന്നെ ഇസ്രായേലിലൊക്കെ ജയിന്നൊക്കെ പറഞ്ഞ് വിളിച്ച് ജാഗ്രത ഇവർക്ക് അറിയത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ അവിടെ കാരണം ഇവന്മാരെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ ഈ പോയെ പൊട്ടിത്തെറിച്ചത്തവരൊക്കെ അവിടെ പോയിട്ട് ഏഹ് അവിടെ പോയിട്ട് നീറ്റാവറായിട്ട് അത് ഇതിനും ഇസ്രായേൽ വേണം മനസ്സിലായോ ഇതിനും ഇസ്രായേൽ വേണം ഇമാരെ ഹൂറെടുത്ത് വിടാനായിട്ടും ഇസ്രായേൽ വേണം ഇസ്രായേൽ ഇല്ലായിരുന്നെങ്കിൽ ഉമാർക്ക് ഹൂറി എങ്ങനെ കിട്ടും എനിക്ക് അതാ മനസ്സിലാകാത്ത ഏഹ് പൊട്ടിത്തെറിച്ച് ആകുന്നവുമാർക്കാണല്ലോ അള്ളാഹുവിന് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് സ്വർഗത്തിൽ നിങ്ങൾക്ക് എഴുപത്തിരണ്ട് കൂറിമാരെന്ന് പറഞ്ഞിട്ട് തള്ളാഹുവിന്റെ വത്തകത്തിനകത്തുണ്ട് അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ കൊല്ലുകയും കൊല്ലപ്പെടുകയും ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് സ്വർഗത്തിൽ എഴുപത്തിരണ്ട് കൂറിമാരെന്നാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ അപ്പം ഇസ്രായേലില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ ഊറിമാരെ പ്രാപിക്കും അപ്പൊ ഇസ്രായേലിന് നന്ദിയും കിടപ്പാടു അല്ലേ പറയേണ്ടത് എനിക്കിതിന്റെ ലോജിക്കാ മനസ്സിലാകാത്തത് നിങ്ങൾ ഇന്നോട്ട് ഫ്ലക്സ് അടിക്കുമ്പോൾ ഇസ്രായേൽ കി ജയ് ഞങ്ങളെ കൂറികളുടെ അടുക്കലേക്ക് ജയി അയച്ച ഇസ്രായേൽ കി ജയ് എന്നാണ് വിളിക്കേണ്ടത് ആ ലോജിക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ മറ്റു കൂറികളുടെ അത്ത് പോയവർക്ക് ഫോണിട്ട് വിളിച്ച് ചോദിക്ക് എന്തായാലും നിങ്ങളുടെ ഉസ്താദ്മാരൊക്കെ പറയുന്നുണ്ടല്ലോ സ്വർഗം എന്താണെന്നറിയാമോ അവിടെ എന്തൊക്കെയാണെന്നറിയാമോ അവിടെ ഇരുന്നൂറ് മീറ്റർ നീളത്തിലുള്ള മുറികളാണ് ഓരോ മുറികളും അവിടെ നാലുതരം പുഴകളുണ്ട് ഒരു പുഴ എന്ന് പറയുന്നത് അവിടെ പാലിന്റെ പുഴയാണ് മറുപുഴ എന്ന് പറയുന്നത് നല്ല ഒഴുക്കുള്ള വെള്ളത്തിന്റെ പുഴയാണ് നാലാം മൂന്നാം പുഴ എന്ന് പറയുന്നത് അവിടെ തേനിന്റെ പുഴയാണ് നാലാം പുഴ എന്ന് പറയുന്നത് അവിടെ പാലിൻ്റെ പിന്നെ മദ്യപ്പുഴയാണ് ഇവിടുത്തെ കള്ളുകൾ പോലത്തെ കള്ളല്ല അത് കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ രസിച്ച് 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 കിടന്ന് ഏ നിങ്ങൾ രസിച്ച് 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 അവിടെ കിടന്ന് നിങ്ങൾ ആസ്വദിക്കും അതാണ് സ്വർഗ്ഗത്തിലെ പുഴ ഒന്ന് ഓർത്തു ഓർത്തുനോക്കിയേ സ്വർഗത്തിലെ പുഴ സ്വർഗം എന്ത് സുന്ദരമാണ് എന്തോ ഉസ്താദ് പോയി സ്വർഗം കണ്ടു വന്നതുപോലെ ആ ഉസ്താദിന്റെ വർജ്ജില് മുഴുവനും ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സ്വർഗം അപ്പൊ ആ ഉസ്താദിനോട് ചോദിക്കണം അവിടെ പോയി കൂറികളുടെ കൂടെ കിടക്കുന്നവന്മാരുടെ ആ സന്തോഷം എന്താണെന്ന് പറഞ്ഞു കൂടി ചോദിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ നിങ്ങൾ ഇസ്രായേലിക്ക് ജൈവ് ഓട്ടോമാറ്റിക്കലായിട്ട് വിളിക്കും മനസ്സിലായോ ഈ ഉസ്താദുമാരോട് ചോദിക്കണം പോയിട്ട് ഉസ്താദേ ഉസ്താദേ ഈ പൊട്ടിത്തെറിച്ചവരെല്ലാം പോയി ഹൂറികളുടെ കൂടെ ജീവിക്കുന്ന ആ ജീവിതകഥയും കൂടി സ്വർഗത്തിലുള്ളതൊന്ന് പറഞ്ഞതാ ഉസ്താദേ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും ഏ ഉസ്താദ് അതങ്ങ് പറഞ്ഞു തരും അത് പറഞ്ഞു തന്നാൽ അത് കേൾക്കുന്നതോടുകൂടി ഇവിടെയുള്ള പ്രശ്നം മുഴുവനും ഏകദേശം തീരും ഇസ്രായേലിനോടുള്ള വെറുപ്പും വൈരാഗ്യം ഒക്കെ തീർന്നിട്ട് നിങ്ങൾ ഇസ്രായേലിന് സ്തുതിപാഠകന്മാരാകും മനസിലായോ ഏ അതുകൊണ്ട് ഈ നിങ്ങൾ ഇസ്രായേലിന്റെ സ്തുതിപാഠകന്മാരായിട്ട് മാറും അപ്പം തീരാവുന്നതേ ഉള്ളൂ പ്രശ്നം നിങ്ങൾക്ക് സത്യത്തിൽ ഉസ്താദ്മാര് അവിടെ കിടക്കുന്ന എന്താ പറയുന്ന യുവന്മാരെ കുറിച്ച് എന്തുവാ ഘൂറികളെ പ്രാപിച്ചവന്മാരെക്കുറിച്ചുള്ള കാര്യം പറഞ്ഞു തരാത്തത് കൊണ്ടാ അങ്ങനെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ കാര്യങ്ങൾ ഏകദേശം ഒരു പരുവത്തിലായി കിട്ടിയേനെ അതുകൊണ്ട് ദൈവ് ചെയ്ത് ഇസ്രായേലിനോട് പ്രതിഷേധം പ്രതിഷേധം പറയരുത് ഇസ്രായേൽ കി ജയ് ഇസ്രായേൽ കി ജയ് ഇസ്മായിൽ ഹനയായ ഹൂറിയുടെ അടുക്കിലേക്ക് അയച്ച ഇസ്രായേൽ കി ജയ് എന്നാണ് പറയേണ്ടത് ഇത്രയും മഹത്തായ ഒരു കാര്യം പറഞ്ഞിട്ടും ഇസ്രായേൽ അവനോട് ഒരു കരുണ കാണിച്ചേ അതാണ് നിങ്ങൾ ആ ഓർക്കേണ്ടത് ഈ സമയത്തും ഇസ്രായേൽ കാണിച്ച ഒരു കരുണ എന്താണെന്നറിയാമോ അവന്റെ മുറിയണ്ടിക്ക് ഒരു കുഴപ്പവും വരാതെ പറഞ്ഞു വിട്ടു മനസ്സിലായോ ഒരു ബോംബ് ഇട്ട് പൊട്ടി ഒന്നും നിറച്ചില്ല അവന് വെടിവെച്ചാ കൊന്നത് പക്ഷെ ഇവന്മാർ വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത് മൂട്ടിന്റെ താഴെ ഇട്ട് കൊന്നു എന്നൊക്കെയാണ് പറയുന്നത് മൂട്ടിന്റെ താഴെ ഇട്ടു നാണക്കേട് കൊണ്ട് പറഞ്ഞുണ്ടാക്കുകയാ ബോംബിട്ടാ കൊന്നേന്ന് പറഞ്ഞിട്ട് ഇസ്രായേലിന്റെ ഡ്രോൺ വന്നിട്ട് കറക്റ്റ് ടാർഗറ്റ് ചെയ്തിട്ട് ഇസ്രായേലിന്റെ മിസൈല് ഷൂട്ട് ചെയ്ത ഇസ്രായേൽ കൊന്നുകളഞ്ഞത് ഏഹ് ഇരുമ്പ് ഷഡിയുണ്ടായിരുന്നു എന്നാ പറയുന്നത് കേട്ടത് ഇസ്മായിൽ ഖാനേ ആയി കാരണം അവന് നേരത്തെ അറിയാം എപ്പോഴാണെങ്കിലും പൊട്ടിത്തെറിച്ചു ഞാൻ ചാകുമെന്നുള്ളത് ഇഷ്മായൽ ഖാനയാക്കി അറിയാവുന്നത് കൊണ്ട് തന്നെ പോകുമ്പോഴും വരുമ്പോഴും എല്ലാം അവൻ ഇരുമ്പ് ഷെഡി ഇട്ടിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ അവൻ്റെ മുറിയണ്ടി പൊട്ടാതെ പോയിട്ടുണ്ട് അതുകൊണ്ട് കൂറിമാർക്കൊരാശ്വാസം കൂറിമാരെ സമ്മതിക്കണം അവർക്ക് മുറിയണ്ടിയായിട്ട് വന്ന ഇഷ്മൽ ഖാനയോടാണ് സ്നേഹം മൂത്തത് മുറിയണ്ടി ഇല്ലായിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കി കൂറികളുടെയൊക്കെ കാര്യം എന്തുവാടി തള്ളാകും നമുക്ക് തന്നത് ഷേ ഒരമുറിയനെ തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് കരയത്തില്ലായിരുന്നോ എന്തായാലും നാട്ടിൽ കിടക്കുന്ന നമ്മുടെ സുടുകുഞ്ഞുങ്ങളെല്ലാം എന്തായാലും ഇറാനിൽ പോയി പൊട്ടിത്തെറിച്ചാകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരും അതിനുവേണ്ടി കാത്തിരിക്കുന്നവരും ഇസ്രായേലിനെ തെറി പറയാൻ ആഗ്രഹിക്കുന്നവരുമെല്ലാം വേഗത്തിലൊന്ന് ഒരു ഇരുമ്പ് ഷഡ്ഡിക്ക് വേണ്ടി കൊല്ലനോട് പറഞ്ഞു വെക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങളുടെ ഒരു പരിഹാരം കണ്ടെത്താം ബോഡി പൊട്ടിത്തെറിച്ചു ചത്താലും സാധനം അവിടെ തന്നെ ഇരിക്കുമല്ലോ കൊണ്ട് കൊടുക്കണ്ടേ കൂറികളടുത്ത് വേണ്ടി അല്ലെങ്കിൽ കൂറികൾ ഹൊയ് ഹൊയ് എന്ന് പറഞ്ഞ് കൂറികൾ വല്ല ഹൂറിനെയും തിരക്കി പോകും നിങ്ങളുടെ ഒക്കെ കൂറികൾ പിന്നെ അടുത്ത കൂറിൻ്റെ അടുത്ത് പോയി എന്നുള്ള കരച്ചിലും പരാതിയുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറുകൊണ്ട് അള്ളാഖുന്റെ മുമ്പിൽ സുജൂത് ചെയ്യാൻ കവഴ്ന്ന് കിടക്കരുത് പിന്നെ പോയിട്ട് പറഞ്ഞു മനസ്സിലായോ ഇന്ന് ഒരുത്തനേയും കണ്ടില്ലല്ലോ അയണ്ടോമിറ്റി എഫക്റ്റ് ആയിരിക്കും ഒരുത്തനേയും ഇന്ന് കാണാത്തത് ണ്ട് എല്ലാ ലൈവിനകത്ത് പതിർ പാത്തും ഇരിപ്പുണ്ട് കാരണം ഇരുന്നൂറ്റി എഴുപത്തി എട്ട് ഇരുന്നൂറ്റി തൊണ്ണൂ മുന്നൂറ്റി തൊണ്ണൂ മുന്നൂറ്റി അമ്പത് പേരൊക്കെ ലൈവില് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉടുക്കുഞ്ഞുങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ ലൈവിൽ എത്ര പേര് എവിടം വരെ ഉണ്ടെന്ന് നമുക്ക് എല്ലാവരെയും അറിയത്തില്ലേ ഇബ്രാഹിം ബവാക്ക് എല്ലാവരെയും നന്നാക്കാൻ നിനക്ക് കഴിയുമേ എനിക്ക് കഴിയുവോ അതെങ്ങനെ കഴിയാനാ എല്ലാം കണ്ടം വഴി ഓടി എന്റെ മോനെ ഇല്ല കണ്ടവും കാത്ത അവിടെ തന്നെ കിടപ്പുണ്ട് പോയിട്ടൊന്നുമില്ല ഇല്ല തന്നെ ഉണ്ട് ഇവന്മാര് പക്ഷെ എന്ത് ചെയ്യാൻ ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ കണക്കാരൻ ഏഹ് വയനാട്ടിലെ ദുരന്തത്തിന്റെ കൂടെ ഇവന്മാർക്ക് വല്ലാത്ത ഒരു എന്താ പറഞ്ഞേ ഇടിവെട്ടിയവന്റെ തലയിൽ തേങ്ങ വീണതുപോലെയാണ് ഇസ്മായിൽ ഹനയായുടെ പൊട്ടിത്തെറിക്കലും ഇത് രണ്ടും കൂടി ആയപ്പോഴത്തേക്കും എന്തുവാ ഇടിവെട്ടിയന്റെ തലയിൽ തേങ്ങ വീണതുപോലത്തെ അവസ്ഥയിൽ കിടക്കുക അതുകൊണ്ട് ഇപ്പൊ ഒന്നും വരാൻ പറ്റില്ല ആ കരച്ചിലൊക്കെ ദുരന്ത ഭൂമിയിലുള്ള കരച്ചിലൊക്കെ തീർന്നിട്ടേ പതുക്കെ വരത്തുള്ളു നമ്മള് ദുരന്ത ഭൂമിയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പിള്ളാരനെ നല്ല പിള്ളാര സുടുക്കളല്ലാവേ ഈയോ ഭക്തന്മാര ഭയങ്കര ഭക്തന്മാരും സ്നേഹം നിറഞ്ഞവനുമായ വിവേക് പ്രസാദെ മക്കള് ചെല്ലെ മക്കളുടെ വഴി ഇതല്ല വഴി മാറിപ്പോയി നീ കയറിയതായിരിക്കും ഈ പേജിലോട്ട് അതുകൊണ്ട് സ്ഥലം കാലിയാക്കി ചെന്നോ ഏഹ് ദുരന്ത ഭൂമിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ പിള്ളേർ ആരാന്നറിയാമോ ദുരന്തത്തിന്റെ മൂർത്തന്യാവസ്ഥയിൽ കിടന്നുകൊണ്ട് അയ്യോ നമ്മുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം ഇപ്പം നമ്മുടെ പെണ്ങ്ങാണ്ടി വിജയന് എന്തുവാ ദുരിതാശ്വാസ മണ്ടിലേക്ക് പണം ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഏഹ് തട്ടിമറിക്കാനുള്ളമ്മമാരകം തട്ടി ഇനിയിപ്പോൾ ദുരിതാശ്വാസ മണ്ടിലേക്ക് പണം മറിക്കാനായിട്ടുള്ളൊരു സംഭവം കൂടി ഉണ്ടാകും എന്താണെന്നറിയാമോ കള്ളപ്പണമൊക്കെ നന്നായിട്ട് ഒഴുക്കാം എന്നിട്ട് മുഖ്യമന്ത്രിയോട് തന്നെ വിലപേശ എന്തുവാ ഞാനൊരു പത്ത് കോടി ഇടും അതിനകത്ത് ഒരു കോടി എടുത്തിട്ട് നാല് കോടി എനിക്ക് തിരിച്ചു തരണം എങ്ങനെ വിളിപ്പിക്കാൻ പറ്റുമോന്ന് ചോദിക്കും ഇപ്പൊ സിനിമാ നടന്മാരും ഡയറക്ഷൻമാരും ഇവരെല്ലാം ഇപ്പൊ നോക്കിക്കോ ദുരന്താശ്വാസ വണ്ടിലേക്ക് തള്ളി മറിക്കും ഏ മനസ്സിലായോ ദുരിതാശ്വാസ വണ്ടിലേക്ക് ഈ സിനിമാ നടന്മാരും ഡയറക്ഷന്മാരും അവരും ഇവരും ഒക്കെ തള്ളി മറിക്കുന്ന കാശുകൾ വരും വിദേശത്തു നിന്നും അവിടെ നിന്നൊക്കെ കയറി വരും അതെല്ലാം ഒരു ഡീലിങ്ങിലോട് കൂടി കറങ്ങിപ്പോകും എങ്ങനെയാണെന്ന് അറിയാമോ ഒരു പത്ത് കോടി ദുരിതാശ്വാസ വണ്ടിലേക്ക് ഇടാം അതിനകത്ത് മന്ത്രി എടുത്തോ ഒരു കോടി അത് ആർക്ക് കൊടുക്കുന്നു ഇവർക്ക് കൊടുക്കുന്നു എന്നുള്ളത് ആരും അറിയുന്നില്ല ഒരു ഒമ്പത് കോടി പക്ഷെ വെള്ളപ്പണമാക്കി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം അക്കൌണ്ടിലേക്ക് തിരിച്ചു തരണം എന്ന് ചോദിച്ചുകൊണ്ടായിരിക്കും ഇനി വരാൻ പോകുന്നത് അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കാനായിട്ട് ദുരന്തം കാത്തിരിക്കുന്ന ഒരു ദുരന്തമേ അതാണ് പെണുങ്ങാണ്ടി വിജയൻ ഏഹ് കള്ളപ്പണം വെളുപ്പിക്കാൻ ദുരന്തവും കാത്തിരിക്കുന്ന ഒരു ദുരന്തമാണ് വെണുങ്ങാണ്ടി വിജയൻ പണം എവിടെ നിന്ന് മറയ്ക്കാൻ പറ്റുമെന്ന് കാത്തിരുന്ന് കാത്തിരുന്ന് ദുരന്തത്തെ കൊണ്ടുവന്ന് ഒരു മന്ത്രവാദഫലം ചെയ്തിട്ടുണ്ടോ ഇവൻ ഈ മാൻട്രേക്ക് വന്നതോടുകൂടി കേരളത്തിന്റെ കഷ്ടകാലം തുടങ്ങി എന്നുള്ളതാണ് സത്യം ഏ ഈ മാൻട്രേക്ക് വന്നതോടുകൂടി കേരളത്തിന്റെ കഷ്ടകാലം തുടങ്ങി അതോടുകൂടി ദുരന്തത്തിന്റെ മേൽ ദുരന്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുക കേരളം അതുകൊണ്ട് ദുരന്തങ്ങളുടെ വെരു ദുരന്തമാണ് പിണുങ്ങാണ്ടി വിജയൻ എന്ന് പറയുന്ന ദുരന്തം ആ ദുരന്തം നമ്മുടെ കേരളം വിട്ടുപോയാൽ ഏകദേശം ദുരന്തങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടും അല്ലാതെ ആ ദുരന്തം പോകാതെ മറ്റുള്ള ദുരന്തങ്ങളെ ഓർത്ത് മുങ്ങിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല കഴിഞ്ഞ ദിവസം എന്റെ ലൈവിൽ വന്നിട്ട് കുറേ പേര് പറഞ്ഞതാണ് ഓ സഹോദരി വയനാട്ടിലെ ദുരന്തം നടക്കുമ്പോഴാണോ സഹോദരി ഇക്കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിച്ചിട്ട് വയനാട്ടിലെ ദുരന്തം നടന്നാലെന്താ നടന്നില്ലെങ്കിൽ എന്താ വലിയൊരു ദുരന്തം എന്ന് പറയുന്ന മാരണത്തെ പിടിച്ച് നിങ്ങളെല്ലാം കൂടി തലയിൽ തൂക്കി വെച്ചിരിക്കുന്ന ആ ദുരന്തത്തെ ആര് രക്ഷപ്പെടുത്തി പുറത്താക്കിത്തരും അത് ചെയ്യും നിങ്ങൾ ആ ദുരന്തത്തെ അത് എടുത്ത് കാണാം ആ ദുരന്തത്തിൽ നിന്ന് ജനത്തെ നഷ്ട രക്ഷപ്പെടുത്താനുള്ള വഴി വല്ല ഉണ്ടെങ്കിൽ നോക്ക് എന്നിട്ടും മതി വയനാട്ടിലെ ദുരന്തത്തിൽ നിന്നും ജനങ്ങളെ രക്ഷപ്പെടുത്താൻ അതെ അതെ സുടുക്കട ഫിലിം ഫെസ്റ്റിവൽ ആണ് വയനാട് ദുരന്തം ഇപ്പം വെളുപ്പിക്കൽ ഇപ്പൊ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് വെളിപ്പിക്ക വയനാട്ടിലെ ദുരന്തം കിടന്ന് ഏ എന്തായാലും പ്രിയ സഹോദരങ്ങൾ ഇതെല്ലാം നടക്കേണ്ടതാണ് ഇത് അന്ത്യകാലഘട്ടത്തിൽ ഇതെല്ലാം നടക്കും എന്നുള്ളത് ഇത് ദൈവവചനത്തിലും എല്ലാം നടന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും ഒക്കെ എതിർത്ത് നിൽക്കും യുദ്ധവും ക്ഷാമവും ഭൂകമ്പവും എന്തോ പകർച്ച വ്യാധികളും അവിടെ ഇവിടങ്ങളിലായിട്ടെല്ലാം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ദുരന്തങ്ങളുടെ പെരുമഴ പെരുമഴകിനി അവിടെ ഇവിടെ എല്ലാം നിങ്ങൾക്ക് കാണാം ഏ മൊയ്തീൻ കുഹിപ്പ ഒരു മനുഷ്യനാണോ ബ്രോ മനുഷ്യനായത് കൊണ്ടാണല്ലോ ആ കമന്റ് ഇട്ടത് ഏ മൊയ്ദീൻ കുൻ കുൻഹിപ്പ കുൻഹിപ്പ ആ പയനൊരു മനുഷ്യനായത് കൊണ്ടാണ് അവനാ കമന്തിട്ടത് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ മറിഞ്ഞു കിടപ്പുണ്ട് ഓഹ് മനുഷ്യനാണ് പോലെ നമ്മുടെ തള്ളാഹുവിന്റെ മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞ ഡയലോഗ് കേൾപ്പിക്കണോ മനുഷ്യനാണോ അല്ലയോ എന്നുള്ളത് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചു തരാം നമ്മുടെ കാരുണ്യവാനായ മമ്മദ് കാമഭ്രാന്തൻ ആയിരം പേരുടെ തലയെറുത്താലും ആ ഒരു കാരുണ്യമാണെന്ന് പഠിപ്പിച്ചവനാ മുജാഹിദ് ബാലുശ്ശേരി അപ്പൊ അവനെ നീ എന്താ വിളിക്കും ഏ കേട്ടില്ലെന്ന് വേണ്ട അതേത് ഒരാളില് ഗുരുവായൂരപ്പാലേ ചിങ്ങനെ എന്ന് പ്രാർത്ഥിക്കുന്നു ഫോർ എക്സാമ്പിൾ അയാള് ജീവിതത്തിൽ ഒരിക്കലും വ്യഭിചരിച്ചില്ല ജീവിതത്തിൽ ഒരിക്കലും സ്വർഗരട്ടിയിലേർപ്പെട്ടില്ല ജീവിതത്തിൽ ഒരിക്കലും അയാൾ പലിശ കൊടുത്തില്ല ഒരു തെറ്റും അയാൾ വേർ ചെയ്യുന്നില്ല നല്ല സേവനം ചെയ്തു അയാളുടെ സ്വർഗത്തിലുത്തോ ഇസ്ലാം പറയുന്നില്ല എന്തുകൊണ്ട് ഗുരുവായൂരപ്പ രക്ഷിക്കനെ പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാത്രം യേശുവും അനുയായികളും യാത്ര പോവുകയാണ് കടലിൽ യേശു സുഖമായി കിടന്നുറങ്ങി കാറ്റും കോളും വന്ന് കപ്പൽ ആടി ഉലഞ്ഞു യേശുവിനെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ ഉറങ്ങാണോ ഞങ്ങളിത് ആ വലിയ അപകടത്തിലാണ് ആ അപകടം ഉറങ്ങിക്കിടക്കുന്ന യേശുവിന് മനസ്സിലായില്ല യേശുവിന് ഉറക്കമുണ്ടായിരുന്നു യേശുവിന് ക്ഷീണമുണ്ടായിരുന്നു യേശുവിന് തളർച്ചയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എങ്കിൽ പറയൂ

കുനുഹിപ്പ എന്തുവാ ഏ കുൻഹിപ്പ മൊയ്തീൻ കുൻഹിപ്പ ചോദിച്ചില്ലേ മനുഷ്യനാണോ എന്ന് പറഞ്ഞിട്ട് ഇതാണ് മനുഷ്യക്കുഞ്ഞ് മനുഷ്യക്കുഞ്ഞിന്റെ ക്വാളിറ്റി കണ്ടില്ലേ മുഹമ്മദ് കാമഭ്രാന്തൻ ആയിരം പേരുടെ തലയറിഞ്ഞാൽ ആ തലയരിയിൽ കാരുണ്യമാണ് കണ്ടു എന്നാ വേണം ഇതെല്ലാം കേട്ടുപഠിക്കുന്ന സുടുക്കുഞ്ഞുങ്ങൾ നമ്മുടെ ശാ നാടിന് ശാപമല്ലേ നമ്മുടെ നാടിനാപത്തല്ലേ നമ്മുടെ നാടിന് ദുരന്തമല്ലേ ഇതൊക്കെ കേട്ടു പഠിക്കുന്ന സുടുക്കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതൊക്കെ കേട്ടു പഠിക്കുന്ന സുടുക്കുഞ്ഞുങ്ങൾ എന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് നിങ്ങൾ നാടിന് ദുരന്തമല്ല എന്ന് നിങ്ങൾ തെളിയിക്കണം അതിനെന്ത് ചെയ്യണം നിങ്ങൾ പറയണം ഈ മുജാഹിദ് ബാലുശ്ശേരിയെപ്പോലുള്ള വിവരം കെട്ടവന്മാരെ തല്ലിക്കൊല്ലണം എന്ന് നിങ്ങൾ പത്ത് പേര് പറഞ്ഞു നോക്കിയേ പ്രശ്നങ്ങൾ തീരൂന്നേ പക്ഷെ നിങ്ങൾ പറയുമോ ഇല്ല നിങ്ങൾ സുടുക്കുഞ്ഞുങ്ങളെല്ലാം മൗനമായിരുന്നു കൊണ്ട് പറയട്ടെ പറയട്ടെ നമ്മുടെ മുജാഹിദ് പറയട്ടെ എം എം അക്ബർ പറയട്ടെ സാക്കിർ ഹുസൈൻ പറയട്ടെ അതുപോലെ തന്നെ എന്തു പറയുന്ന എന്റെ പേരെന്തുവാ അയ്യോ വായിലും വരുന്നില്ലല്ലോ ആ അബ്ദുൽ നാസർ മദ മദനി പറയട്ടെ എന്ന് പറയുന്നവമാരെല്ലാം പറയട്ടെ പറയട്ടെ എന്ന് പറഞ്ഞ് നമ്മുടെ സുടുക്കുഞ്ഞുങ്ങൾ മൗനം പാലിച്ചിരിക്കും അതുകൊണ്ടാണ് നാട് മുഴുവനും നിങ്ങൾ ദുരന്തമായി മാറുന്നത് നിങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ദുരന്തമെന്നാ തോന്നുന്നത് ഏ മനസ്സിലായോ നിങ്ങളുടെ പേര് കേട്ടാൽ തന്നെ ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ടവന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ദുരന്തമെന്ന് നിങ്ങൾക്ക് തോന്നുകയാ എന്തുകൊണ്ടാ ഇതുപോലുള്ള വാണം വിട്ട ദുരന്തങ്ങളെയെല്ലാം നിങ്ങൾ തലയിൽ തൂക്കിക്കൊണ്ട് നടക്കുന്നത് കൊണ്ടാ മമ്മദ് കാമഭ്രാന്തൻ ആയിരം പേരുടെ തലയറിഞ്ഞാലും അത് അരിയൽ കാരുണ്യമാണെന്ന് അതായത് അവൻ അരിയുന്നത് കാരുണ്യം കൊണ്ട് തലയെരിഞ്ഞതാണെന്ന് എങ്ങനെയുണ്ട് കാരുണ്യത്തിന്റെ വെർഷം പോയ കണ്ടോ രീതി കണ്ടോ കാരുണ്യത്തിന് ഡെഫിനീഷൻ കൊടുക്കുന്നത് കണ്ടോ ഓരോരുത്തരുടെ തലയെരിഞ്ഞ് കരുതി തന്നെ കളിക്കുന്നത് കാരുണ്യം ഇതാണ് കാരുണ്യത്തിന്റെ ഡെഫിനീഷൻ ഇതുവരെക്കും കാരുണ്യം പഠിപ്പിച്ചതൊന്നും കാരുണ്യമല്ല ഇതുവരെക്കും ഉണ്ടായിരുന്ന മനുഷ്യന്റെ അറിവിലുള്ള കാരുണ്യത്തിന്റെ ഡെഫിനീഷൻ ഒന്നും അല്ല കാരുണ്യം പിന്നെയോ മുജാഹിദ് ബാലുചേരി ഉപമയിലൂടെ മുഹമ്മദ് എന്ന് പറയുന്ന കാമഭ്രാന്തൻ ആയിരം പേരുടെ തലയെരിഞ്ഞതാണ് കാരുണ്യം എന്ന് പുതിയ ഡെഫിനിഷൻ കൊടുത്ത് പഠിപ്പിക്കുക ഈ മന്ന ബുദ്ധികളും ഈ കാട്ടുകഴുതകളും അല്ലേ നമ്മുടെ നാട്ടിൽ ആപത്തായിട്ടിരിക്കുന്നത് ഏ ഈ കാട്ടുകഴുതകളല്ലേ നമ്മുടെ നാട്ടിൽ ആപത്തായിട്ടിരിക്കുന്ന ഇടത്താ ബുദ്ധിയും ബോധവും തലച്ചോറും ഉള്ളവനാണെങ്കിൽ മനസ്സിലാക്കത്തില്ലേ ഇത് കാരുണ്യമാണോ ഇത് ക്രൂരതയല്ലേ ആയിരം പേരുടെ തലയെറുക്കുക എന്ന് പറയുന്നത് ക്രൂരതയല്ലേ എന്ന് മനസ്സിലാകത്തില്ലേ അതുപോലും മനസ്സിലാക്കാനുള്ള വിവരവും ബോധവും നഷ്ടപ്പെട്ടു പോയി എന്ന് വേണം പറയാനായിട്ട് കാരണം എന്തുകൊണ്ടാണ് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണ് മതഭ്രാന്ത് തള്ളാഹുവിൻ്റെ മതം ഭൂമിയിലങ്ങ് ഉണ്ടാക്കിയിടണമെന്ന് പറഞ്ഞിട്ട് ഏതോ കാട്ടറബി ഏതോ കാലത്ത് കൂറികൾ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്ത പരിപാടിയാണ് അവന് നാട്ടിലുള്ള കൂറികളെ കിട്ടാൻ വേണ്ടിയിട്ട് വർഗത്തിലെ കൂറികളുടെ കഥയും പറഞ്ഞുകൊണ്ട് കുറേമാരെ പറ്റിച്ച് യുദ്ധത്തിന് കൊണ്ടുപോയി ആ യുദ്ധക്കഥയും പിടിച്ചോണ്ടായി ഇന്നും കൂറികൾക്ക് വേണ്ടി പൊട്ടിത്തെറിജിച്ചാകുന്നത് അതുകൊണ്ട് പറയുകയാണ് അതുകൊണ്ട് എന്തായാലും ഇസ്രായേലിൽ ഇനി നടക്കാൻ പോകുന്ന ആളുകളിലെ യുദ്ധങ്ങളെല്ലാം യുദ്ധം നോക്കിയും കണ്ടും കാത്തിരിക്കുക വലിയ വലിയ കാര്യങ്ങൾ നടക്കും എന്തായാലും കർത്താവിന്റെ വരവിന്റെ സമയം ഏറ്റവും അടുത്തിരിക്കുന്നു ഞാൻ ലൈവിലേ നിന്നും എന്തുവാ സൂമിലോട്ട് പോവുകയാണ് സഹോദരങ്ങളെ സൂമിന്റെ ലിങ്ക് ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാം താല്പര്യമുള്ളവർ സൂമിലേക്ക് കയറുക ഓക്കേ ഓഫ് ആകുന്നില്ലേ െ ഈ നെറ്റ്